അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. سائلو دامن سخی کا دام لو، کچھ نہ کچھ انعام ہو ہی جائے گا. یاد ابرو کر کے تڑپو بلبلو، ٹکڑا ٹکڑا دام ہو ہی جائے گا. سب سے اعلیٰ و اولا ہمارا نبی، اپنے مولا کا پیارا ہمارا نبی، دونوں عالم کے دولا ہمارا نبی، سب سے اعلیٰ و اغلا ہمارا نبی. സർവാദരണീയരായ പണ്ഡിതന്മാരെ, പൗരപ്രമുഖന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനും ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങളും പറയാനും കേൾക്കാനുമാണ്
വളരെ പ്രൗഢമായ ഈ വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇൽമിന്റെയും മദ്ഹിന്റെയും മജ്ലിസിന്റെ മഹത്വവും ബറക്കത്തും ആഗ്രഹിക്കുന്ന പരിസരത്തുള്ള എല്ലാ സഹോദരങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഈ സദസ് ഉപയോഗപ്പെടുത്തിയാൽ വളരെ അനുഗ്രഹീതവും സന്തോഷവുമാകുമായിരുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുകയും പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ ഉപകാരപ്പെടുന്നതാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പരിസരങ്ങളിൽ ഇരുന്നു കൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള ഈ നഗരിയെ, ഇരിപ്പിടങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് സംഘാടകർക്ക് വേണ്ടി വിനയപുരസ്സരം അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹും മഹബത്തും ഒക്കെ പറയാൻ ഒരുക്കിയിട്ടുള്ള ഈ വേദി ഇപ്പോഴിവിടെ സംഘടിപ്പിക്കാനും ഞാനിതിൽ പങ്കെടുക്കാനും വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. നാം എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർണാടകയുടെ ആദരണീയരായ ഹെൽത്ത് മിനിസ്റ്റർ യു ടി ഖാദർ അവരുടെ മകൾ പരിശുദ്ധമായ ഖുർആൻ പൂർണമായും മനഃപ്പാഠമാക്കിയതിന്റെ സന്തോഷം പങ്കുവെക്കാനും അവരുടെ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാനും പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും കൂടി ഒരുക്കിയിട്ടുള്ളതാണ് ഈ പരിപാടി. മാതൃകാപരമായ ഒരു കാര്യമാണ് എന്നതിൽ നമുക്കെല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പങ്കെടുക്കാൻ വ്യക്തിപരമായ ഒരു താല്പര്യം കൂടി വേറെയുണ്ട്. കാരണം യു ടി ഖാദർ സാഹബ് മന്ത്രിയാകുന്നതിന് മുമ്പ് എം എൽ എ ആയിരിക്കുമ്പോൾ കുടുംബസമേതം ഈ ചെറിയ മകളെയും കൂട്ടി ഞങ്ങളുടെ കൊല്ലത്ത് വരികയും കൊല്ലം ഖാദിസിയുടെ കീഴിൽ പെൺകുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനും ദീനി പഠനം നേടാനുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അതിൽ പഠിപ്പിക്കാമെന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങളുടെ നാട്ടിൽ വരികയും സ്ഥാപനം സന്ദർശിക്കുകയും അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ചെറിയ മകളെ ഇത്രയും ദൂരെ നിർത്തി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പരിമിതി, മകൾക്ക് പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ എത്രമാത്രം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകും എന്നതും പെട്ടെന്നൊന്ന് കാണാൻ ആഗ്രഹിച്ചാൽ വന്നു പോകാനുള്ള യാത്രാ ദൈർഘ്യവും സ്വാഭാവികമായും മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആ ഒരു ആശങ്കയോടൊപ്പം മകളെ ഏതായാലും പഠിപ്പിക്കണമെന്ന താല്പര്യവും ഉണ്ട്. ഇപ്പോഴും ഓർത്തുപോകുന്നത് മാതാപിതാക്കൾക്ക് ആ ദൈർഘ്യ പ്രശ്നമൊക്കെ പറഞ്ഞെങ്കിലും മകൾ അവിടെ നിന്ന് പഠിച്ചുകൊള്ളാം എന്നാണ് അന്ന് മാതാപിതാക്കളോട് തിരിച്ചു പറഞ്ഞത്.
അൽഹംദുലില്ലാ. അങ്ങനെ ഒരു ഹിഫ്ളിന്റെ പഠന രംഗത്തേക്ക് തുടങ്ങാൻ അന്വേഷിക്കാൻ വന്നത് നമ്മുടെ സ്ഥാപനത്തിലായി എന്നതും നമ്മളോടായി എന്നതും ആ പഠനത്തിന്റെ ഒരു പ്രാരംഭ ബന്ധത്തിന് കാരണമായി. പിന്നീട് ഇവിടെ നിന്ന് തന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കി. ഇതിനിടയിൽ കുടുംബസമേതം ഉംറ കഴിഞ്ഞു വരുമ്പോൾ ഷാർജ എയർപോർട്ടിൽ വെച്ച് യാദൃശ്ചികമായി കാണുകയും മകൾ ഖുർആൻ മനഃപ്പാഠമാക്കി പൂർത്തിയാക്കാനായി എന്ന സന്തോഷം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ പല വേദികളിലും കണ്ടുമുട്ടാനും അതാത് സമയങ്ങളിലെ പഠന പുരോഗതിയെ അറിയാനും ഒക്കെ അവസരമുണ്ടായതുകൊണ്ട് ഈ ഒരു കോൺവക്കേഷനുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അങ്ങനെ ചില വ്യക്തിപരമായ ബന്ധങ്ങളുടെയും പരിചയങ്ങളുടെയും കാരണങ്ങൾ കൂടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിദ്യാർത്ഥിനിക്കും അവരോടൊപ്പം പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി അല്ലാഹുവിന്റെ കലാമിന്റെ കാവൽക്കാരായി മാറുന്ന മറ്റു മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും ബറക്കാത്തുകളും നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഹൃദയസ്ഥമാക്കിയത് ജീവിതകാലം മുഴുവനും കൃത്യമായി പരിപാലിച്ച് നിലനിർത്താനും അതിനനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനും മാതൃകായോഗ്യരായി ജീവിച്ച് നാളെ സ്വർഗീയ ആരാമത്തിലും നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളോടൊപ്പം ഖുർആനിന്റെ അഹലുകാർ ഒരുമിച്ചുകൂടുന്ന മഹനീയമായ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം സംരക്ഷിക്കുന്നതിന്റെ ഒരു രീതിയാണിത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പരിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നതിന് വ്യക്തമായ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിനോളം ലോകത്ത് മനഃപ്പാഠമാക്കപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥവും ഇല്ല എന്നത് ലോകത്തിന് മുഴുവനും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഏറെ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും കൂടുതൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ആമുഖത്തോടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ലോകത്ത് മുഴുവനും ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും വിശ്വാസികൾ വൈവിധ്യമാർന്ന രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളിലും ഓരോ ദേശങ്ങളിലും വൈവിധ്യമാർന്ന നടപടിക്രമങ്ങളിലൂടെ ലോകഗുരുവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളെയും അവദാനങ്ങളെയും ഓരോ നാട്ടിലും ഓരോ രീതിയിലും പ്രകീർത്തനങ്ങളും ആലാപനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലോചിതമായി വായിക്കാനുള്ള ഏറ്റവും വലിയ ഒരവസരമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. അൽഹംദുലില്ലാ,
സാമൂഹ്യ മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയകൾ വ്യാപകമായതോടെ ലോകത്തിന്റെ നാനാദിക്കിലും നടക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ എല്ലാവരും കണ്ടും അറിഞ്ഞും കേട്ടുമാണ് ഇപ്പോൾ റബീഉൽ അവ്വലിൽ കഴിഞ്ഞുകൂടുന്നത്. ഈ റബീഉൽ അവ്വലിൽ കർണാടകയിൽ തന്നെ മൂന്നാമത്തെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിന്റെ തെക്കും വടക്കും അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും ആയിരങ്ങൾ പങ്കെടുക്കുന്ന നബിദിനാഘോഷങ്ങൾക്ക് സാക്ഷിയാവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവസരമുണ്ടായി. ഇതെല്ലാം നമ്മോട് വിളിച്ചു പറഞ്ഞു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലോകത്തൊരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നടമാടിക്കൊണ്ടിരിക്കുമ്പോഴും ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസികൾ കൃത്യമായി ഏറ്റെടുക്കുകയും സ്നേഹിക്കുകയും അവരുടെ ജീവിതത്തിന്റെ സന്ധികളിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളായ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, അല്ലാഹു തആല വിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം. നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നൽകിയ ഏറ്റവും വലിയ കടാക്ഷം അതാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, لقد من الله على المؤمنين മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യം ചെയ്തിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു. മിന്നത്ത് എന്ന് പറയുന്നത് വളരെ വ്യാപകമായ അർത്ഥമുള്ള ഒരു പ്രയോഗമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. വിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹം ഏതാണ്? ഇസ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകരെ നിയോഗിക്കുക വഴി അല്ലാഹു തആല വിശ്വാസി ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. ആ ഏറ്റവും വലിയ അനുഗ്രഹം എങ്ങനെയാണ് നിങ്ങൾക്ക് നൽകിയത്? ഇസ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം അവരിലേക്ക് അവരിൽ നിന്നു തന്നെ ഒരു പ്രവാചകനെ നിയോഗിച്ചു. വിശ്വാസികൾക്ക് ഒന്നാമത്തെ വിശ്വാസിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകരായി നിയോഗിച്ചു. ഒന്നാമത്തെ വിശ്വാസി ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് അല്ലാഹു തആല റസൂലാക്കി നിയോഗിച്ചു തന്നു. എന്തിനാണ് അല്ലാഹു തആല റസൂലാക്കി നമുക്ക് നിയോഗിച്ചു തന്നത്?
إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാൻ വേണ്ടിയാണ്. വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പാരായണം ചെയ്തു തരാൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഖുർആനികമായ സൂക്തം എന്ന് മാത്രമല്ല ലോകത്തുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അന്വേഷിക്കാവുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ലോകത്ത് മുഴുവനും അള്ളാഹു തആല നിറച്ചു വച്ചിരിക്കുകയാണ്. ആകാശത്ത് നിങ്ങൾക്ക് കാണുന്ന തൂണില്ലാത്ത വിധം ക്രമീകരിച്ചവൻ ആരാണ്? ഈ ഭൂമിയെ സന്തുലിതമായ അവസ്ഥയിൽ പരിപാലിക്കുന്നവൻ ആരാണ്? ഈ കാലാവസ്ഥയുടെ നിർണയങ്ങളും പരിപാലനങ്ങളും നിർവഹിക്കുന്നതാരാണ്? ഈ ലോകത്തിന് മുഴുവനും നിയതമായ ഒരു താളത്തെയും കൃത്യമായ ഒരു അനുപാതത്തെയും ശക്തമായി സംവിധാനിച്ചുകൊണ്ട് പരിപാലിക്കുന്നവൻ ആരാണ്? പരിപാലിച്ച് സംവിധാനിച്ചു കൊണ്ടുപോകുന്നവൻ ആരാണ് എന്ന് നിങ്ങളൊന്ന് കൃത്യമായി ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള മറുപടി ഒന്ന് മാത്രമാണ്, ലോകാധികാരിയായ അള്ളാഹുവിനെ മാത്രമാണ്. ഈ ലോകത്തെ മുഴുവനും കൃത്യമായി പടച്ച് പരിപാലിക്കുന്ന സംവിധായകൻ ആരാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പഠിച്ചു നോക്കിയാൽ ആകാശത്തെ എത്ര ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു തആല വെച്ചിട്ടുള്ളത്, ഈ ഭൂമിയിൽ എത്ര ദൃഷ്ടാന്തങ്ങളാണ് റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത്, ഇത് മുഴുവനും നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്നത് ആരാണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാനുള്ള നബിയാണ്. പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന് മുഴുവനും സംവിധാനങ്ങളെയും ക്രമീകരണങ്ങളെയും സൃഷ്ടി പരിപാലനങ്ങളെയും കൃത്യമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ നാനാ ദിക്കുകളെയും ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങളെയും ഒരുപോലെ സംവിധാനിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആകാശത്തിന്റെ മുഴുവൻ പടവുകളെയും ആകാശത്തിന്റെ മുഴുവൻ തലങ്ങളെയും സ്ഫിയറുകളെയും കൃത്യമായി പരിപാലിക്കുന്നവൻ ആരാണ്? ഏതെങ്കിലും ഒരു ഭൗതികമായ ഭരണാധികാരിയാണോ ആകാശത്തിന്റെ സംവിധാനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഇല്ല. നിങ്ങൾക്ക് ലോകത്ത് നിന്ന് മറ്റൊരു ശക്തിയും കാണാനില്ല. ആകാശത്തിന്റെ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഭരണാധികാരിയും ഇല്ല. ഈ ഭൂമിയിൽ താൽക്കാലികമായ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആളുകൾ ഉണ്ടാവാം, എന്നാൽ ഈ ഭൂമിയുടെ ആത്യന്തികമായ ഭരണം ഇവിടെ ആരുടെയും കയ്യിലില്ല. ഇവിടെ ഇപ്പോൾ ഏത് കാലാവസ്ഥയാണ് ഉണ്ടാകേണ്ടതെന്ന് തീരുമാനിക്കാൻ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരമില്ല. ഈ രാജ്യത്ത് ഏത് കാലാവസ്ഥയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ
ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റിന് അധികാരമില്ല. ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ വെദർ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാൻ ലോകത്തൊരു പ്രസ്ഥാനത്തിനും ഒരു സംഘടനകൾക്കും ലോക ഐക്യരാഷ്ട്ര സംഘടനകൾക്കും ഒന്നിനും അധികാരമില്ല. ഇതിന്റെ മുഴുവനും സുപ്രീം പവർ ആരുടെ കയ്യിലാണ്? ഇന്ദല്ലാഹിൽ മലിക്കിൽ അല്ല. ലോകാധികാരിയായ അള്ളാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കോതിത്തരുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ലോകത്തിന്റെ നാനാദിക്കിലും ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ നടക്കുമ്പോഴും ഓരോ നിമിഷവും ഇസ്ലാമിന്റെ വിലാസം ലോകത്തുയരുകയാണ്. ഓരോ നിമിഷവും ഇസ്ലാമിനെതിരെയുള്ള ഒരുപാട് ശ്രമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല, ലോകത്തുടനീളം ഇസ്ലാമിനെതിരെയുള്ള അലഗേഷൻ ഒരുപാട് വരുന്നുണ്ട്, ആക്ഷേപങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ലോകത്ത് നടക്കുമ്പോഴും ലോകത്തെ മുത്തുനബി തങ്ങളെ മറികടക്കുന്ന ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിക്കാനില്ല. പരിശുദ്ധമായ ഖുർആനിനെ മറികടക്കുന്ന ഒരു വേദത്തെ അവതരിപ്പിക്കാനില്ല. ഇസ്ലാമിനെ മറികടക്കുന്ന ഒരു സംഹിതയെ അവതരിപ്പിക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമാകുന്നില്ല. ലോകത്തേറ്റവും കൂടുതൽ ഇരകളുള്ളത് ഈ മതത്തിനാണെങ്കിലും ലോകത്ത് ഏറ്റവും വിലാസമുള്ള മതം ഇസ്ലാമാണ്. ഇത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ട്. ഇവിടെ എന്തു പറയണം എന്ന സംഘർഷമല്ല, ലോക മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. ഇന്ന് രാവിലെ അറബ് ന്യൂസ്, ഡെയിലി ന്യൂസ് പേപ്പറിന്റെ വെബ് എഡിഷൻ ഒന്ന് വായിക്കുമ്പോൾ അലപ്പോയിലെ മുസ്ലിം ജനത അനുഭവിക്കുന്ന വേദനയാണ് കടന്നു വരുന്നത്. അലപ്പോയിലെ കുരുന്ന മക്കൾ അരുങ്കൊല ചെയ്യപ്പെടുന്നതിന്റെ വേദനാജനകമായ കാഴ്ചയാണ്. അലപ്പോ എന്ന് പറയുന്നത് മാറ്റിവെക്കാനുള്ള ഒരു രാജ്യമല്ല. ലോക നാഗരികതയുടെ തലസ്ഥാനങ്ങളിൽ ലോകത്ത് തന്നെ മൂന്നാമതായി എണ്ണുന്ന സ്ഥലമാണ് അലപ്പോ. അറിയുമോ, താരീഖു ഹലബിന്റെ ആമുഖമെന്ന് വായിച്ചാൽ, താരീഖു ഹലബ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ ആമുഖമെന്ന് വായിച്ചാൽ, അലപ്പോയിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ അലിമീങ്ങൾ നാഗരികതയുടെ മഹനീയമായ ഇന്നലകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. പണ്ഡിതന്മാരുടെ പാദസ്പർശമേറ്റ ഭൂമിയാണ്, ഒരുപാട് നാഗരികതയുടെ ഇറ്റില്ലമായി മാറിയ നഗരിയാണ്. അലപ്പോയുടെ തെരുവോരങ്ങളിലൂടെ ഈ സമുദായത്തിന്റെ ഓമന മക്കൾ അവിടെ അരുങ്കൊല ചെയ്യപ്പെടുകയും ദൈന്യമായി നിലവിളിച്ചുകൊണ്ടിരിക്കുകയും ഈ സമുദായത്തിന്റെ പെൺകുടികൾ ജീവന്റെ അവസാനത്തെ തുടിപ്പിനോട് മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ണിലേക്ക് കൽബിലേക്ക് വരുമ്പോൾ എന്റെ മനസ്സിന് വേദനയുണ്ട്. നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാകണം. നമ്മളെ പോലെയുള്ള ഈ സമുദായത്തിന്റെ മക്കളാണ് അലപ്പോയുടെ വിരിമാറിൽ ധിക്കാരിയായ ബഷറു ബഷാറുൽ അസദ് എന്ന തെമ്മാടിയുടെ കൈക്രിയകൾ കൊണ്ട് കുരുന്ന മക്കളും പെൺകുടികളും ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, മനസ്സുരുകിയൊന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നമുക്കറിയാതെ പോകാൻ പറ്റില്ല. നമുക്ക് ഈ സംഭവങ്ങളെ അറിയാതെ പോകാൻ പറ്റില്ല. പരിശുദ്ധമായ ഇസ്ലാമിനെ ആത്മാവിലേക്ക് ചേർത്തു പിടിച്ച ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികളാണ് അഞ്ചു വർഷത്തെ നരമേധത്തിന്റെ തേറ്റകൾക്ക് കീഴിൽ കിടന്നുകൊണ്ട് ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നത്. ബഷാറുൽ അസദ് എന്ന തമ്മാടിയായ ഭരണാധികാരി അത്തരം വാചകങ്ങൾ പ്രയോഗിക്കാൻ പോലും നമുക്ക് പ്രയാസമുണ്ട്.
പക്ഷേ വേറെ ഒരു വാക്കും നമ്മുടെ ഒരു സിമ്പിളായി പോലും പ്രയോഗിക്കാനില്ല. പ്രിയമുള്ളവരെ, ബഷാറുൽ അസദ് എന്ന ധിക്കാരിയായ ഭരണാധികാരി ഇസ്ലാമിക നാഗരികതയുടെ ഒരുപാട് പാരമ്പര്യങ്ങൾ പറയാനുള്ള രാജ്യമാണ് സിറിയ. സിറിയ എന്ന് പറയുമ്പോൾ ഷാം പ്രവിശ്യ മുഴുവനുമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനം നടന്ന ഭൂപ്രദേശത്തിന്റെ ഭാഗമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കച്ചവട സംഘത്തിന്റെ നേതൃത്വമായി പോയി കടന്നു ചെന്ന പ്രവിശ്യയുടെ ഭാഗമാണ്. ഇങ്ങനെയെല്ലാമുള്ള സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് 1000 ആലിമീങ്ങളുടെയും മഹാന്മാരുടെയും ചരിത്രങ്ങൾ പറയാനുള്ള ഭൂമിയാണ്. പ്രിയമുള്ളവരെ, ബഷാറുൽ അസദ് എന്ന ധിക്കാരിയായ ഭരണാധികാരി ഒരുപാട് ഇസ്ലാമിക നാഗരികതകളുടെയും പാരമ്പര്യവുമുള്ള രാജ്യത്ത് പവിത്രമായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമുള്ള ജനങ്ങളെയാണ് ഇറാനിയൻ ഷിയാക്കളുടെ അച്ചാരം വാങ്ങിയോ ആശയം ഉൾക്കൊണ്ടോ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് വിജയം വരിക്കാൻ അല്ലെങ്കിൽ ഭരണാധികാരിയെ ഇല്ലായ്മ ചെയ്യാനുള്ള മുഴുവൻ ശ്രമങ്ങളും വന്നപ്പോഴാണ് റഷ്യൻ പടയുടെ സഹായത്തോടുകൂടി പിഞ്ചോമന മക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് മുസ്ലിമീങ്ങളെ എത്രയാണ് പ്രിയമുള്ളവരെ, ഈ സിറിയ എന്ന രാജ്യത്തു തന്നെ ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകൾ കൊല ചെയ്തു കളയുകയാണ്. അതിന്റെ ഇടയിലും നമ്മൾ അറിയുന്ന വാർത്ത എന്താണ്? കലിമത്തുല്ലാഹി അൽ ഉലിയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലിമത്തിന്റെ മഹിമ അവിടെയും മാറുന്നില്ല. കാരണം ഒരോമന പൈതലിന്റെ തലയുടെ പിൻഭാഗത്ത് പരിക്ക് പറ്റിയിട്ട് അനസ്തേഷ്യ കൊടുത്തെന്ന് ബോധ്യബോധം കെടുത്താൻ പറ്റാതെ ആ പച്ച ശരീരത്തേക്ക് കത്തിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചുകൊണ്ട് പ്രയോഗിക്കുമ്പോൾ ആ ഓമന പൈതലിന് വേദനയടക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം ഒരുവിടുകയാണ്. ലം യകുനില്ലദീന കഫറു എന്ന് തുടങ്ങിയിട്ട് ആ ഓമന പൈതലങ്ങ് ഖുർആൻ ഓതുമ്പോഴാണ് പച്ച ശരീരത്തേക്ക് കത്തിവെച്ചുകൊണ്ട് സർജറി നടത്തുമ്പോ ആ ഓമന പൈതലിന് മനസ്സമാധാനം നൽകാനുള്ള വേദമേതാണ്? അലാബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മനസ്സമാധാനം ലഭിക്കുകയാണ്, വേദന അടങ്ങുകയാണ്. ഇതുപോലെ ഏതൊരു വേദത്തിനാണ്, ഏതൊരാശയത്തിനാണ്, ഏതൊരു സംഹിതയ്ക്കാണ് ആ പിഞ്ചോമന പൈതലിന്റെ മനസ്സമാധാനം നൽകിയിട്ട് വേദനയെ മറന്നുകൊണ്ട് കിടക്കാനുള്ള മന്ത്രണം നൽകിയ വേദമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം. യത്ലു അലൈഹിം ആയാതിഹി, ലോകത്തിന് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പാരായണം ചെയ്തു കൊടുക്കാൻ വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദൃഷ്ടാന്തങ്ങളെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കാനുള്ള വിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഉലകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച വിശുദ്ധ സൂക്തങ്ങളാണ്. അതാ ചോര പൈതലുകൾ അടർക്കളത്തിന്റെ ചാരഞ്ഞട്ടറ്റ് വീഴുമ്പോഴും അവരെ പാരായണം ചെയ്യുകയാണ്.
ഏഴു വയസ്സുള്ള മറ്റൊരു പിഞ്ചോമന പൈതൽ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് വേദന കൊണ്ട് പിളയുമ്പോഴാണ് മാതാപിതാക്കൾ വന്നുകൊണ്ട് പറയുന്ന, മോനെ അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് പാരായണം ചെയ്തോ മോനെ. ആ ഓമന പൈതലതാ അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിൽ നിന്ന് ഇഖ്ലാസ് സൂറത്ത് തുടങ്ങി അങ്ങ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ആ വേദന മറന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എത്രയെത്ര മക്കളാണ് ലോകത്തെ മുഴുവനും മുസ്ലിങ്ങളെ അരുങ്കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിന്റെ വിലാസം ഉയരുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ വേദത്തിന്റെ വിലാസം ഉയരുകയാണ്. പക്ഷേ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഇന്ന് സ്വസ്ഥമായി പ്രഭാഷണ നഗരിയിലിരിക്കുമ്പോ എന്റെ ഈമാനുള്ള സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മൾ അല്പമെങ്കിലും നമ്മുടെ സഹോദരങ്ങളോട് മാനസികമായെങ്കിലും ഒരു ഐക്യദാർഢ്യം പുലർത്തിയിട്ട് സിറിയയിലെയും പ്രത്യേകിച്ച് അലപ്പോയിലെയും പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ മനസ്സമാധാനം നൽകണേ അല്ലാ. സ്വാതന്ത്ര്യമുള്ള ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നൽകണേ അല്ലാ. അവരെ മനുഷ്യത്വം പോലും മറന്നുകൊണ്ട് അരുങ്കല ചെയ്യുന്ന അഹങ്കാരികളായ ഭരണാധികാരികളെ നീ നിയന്ത്രിക്കണേ അല്ലാ. നിന്റെ പരമാധികാരം കൊണ്ടവരെ നിയന്ത്രിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം. കാരണം സിറിയയുടെ മണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അത്രമേൽ വേദനാജനകമാണ്. അതേസമയം മറ്റൊന്നുകൂടി എന്റെ മനസ്സിനെ സംഘർഷത്തിലാക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ബർമ്മയിലെ മ്യാൻമാറിലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖമാണ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസികൾ ആ രാജ്യത്തുണ്ടെങ്കിൽ ആ മതത്തിന്റെ പേരിൽ ആരോപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓമന പൈതലുകളെ അഗ്നി ജ്വാലയിലേക്ക് വലിച്ചെറിഞ്ഞ് പച്ച മനുഷ്യന്മാരുടെ തൊലി ഉരിഞ്ഞെടുക്കുന്ന ഇത്രയും ക്രൂരന്മാര് ലോകത്തെ കണ്ടിട്ടില്ല. അത്രയും വലിയ അഹങ്കാരമാണ് മ്യാൻമാറിലെ ക്രൂരന്മാരായ അഹങ്കാരികളായ നരാമതമന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും പിടഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവന്റെ മൂല്യമറിയുമോ? ഇല്ലായ്മ ചെയ്യപ്പെടുന്ന പെൺകൊടികളുടെ മൂല്യമറിയുമോ? യതീമുകളാകുന്ന എത്ര മക്കളാണ്, വിധവകളാകുന്ന എത്ര സ്ത്രീകളാണ്, അനാഥമാകുന്ന എത്ര മനുഷ്യരാണ്. പ്രിയമുള്ള സഹോദരാ, ഇതുപോലെ ലോകത്തെ എത്രയെത്ര രാജ്യങ്ങളിലാണ്, ഇന്ന് രാവിലെ നോക്കുമ്പോ ഇറാഖിന്റെ മറ്റൊരു പ്രവിശ്യയിലും ഇപ്പോഴതാ തീവ്രവാദമില്ലായ്മ ചെയ്യാനെന്ന പേരിൽ അപ്ലിക്കേഷൻ, മിലിട്ടറി അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിന്റെ നാനാദിക്കിലും ഈ സമുദായത്തിന്റെ മക്കൾ വേദനയും ദുഃഖവും യുദ്ധവും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമ്പോ വലിയൊരു സംഘർഷത്തിലാണ്. ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് നീ മനസ്സമാധാനവും സമാധാനവും വിജയവും നൽകണേ റഹ്മാനേ. ലക്ഷോപലക്ഷം വരുന്ന മില്യൺ കണക്കിന് റെഫ്യൂജീസ് ആണ് ഇന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അമ്പരപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. മില്യൺ കണക്കിന് അഭയാർത്ഥികളാണ്. അമേരിക്കയിലെ ഒബാമയ്ക്ക് പൊതുമാപ്പിന്നും വിട്ടുവീഴ്ചയ്ക്കും ലോകമാധ്യമങ്ങളെ മുഴുവനും അവാർഡ് കൊടുക്കുന്ന സമയം. എന്നാൽ സിറിയയിലെ ഓമന മക്കളെ ഇല്ലായ്മ ചെയ്യുമ്പോ നിർനിമേഷരായി നോക്കി നിൽക്കാതെ ഇടപെടാനുള്ള റോൾ ഉണ്ടായിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ല എന്നത് ഇന്ന് ലോകം മറന്നു പോവുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള കുറ്റവാളികളെ പൊതുമാപ്പിന് വേണ്ടിയുള്ള അപേക്ഷകൾ പരിഗണിച്ച് ഇതുവരെ കഴിഞ്ഞുപോയ അമേരിക്കൻ ഭരണാധികാരികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൊതുമാപ്പ് നൽകിയാൽ, വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകിയാൽ, അല്ലെങ്കിൽ മറ്റു ശിക്ഷാമുറകളിൽ നിന്ന് ഇളവ് നൽകിയാൽ എന്ന വലിയ വൈറ്റ് ഇമേജ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷോപലക്ഷം വരുന്ന മക്കളെ ഇല്ലായ്മ ചെയ്യാനും വഴിയാധാരമാക്കാനുമുള്ള
സിറിയയിലെ ബഷാറുള്ള അസദിന്റെ അഹങ്കാരിയായ ഭരണാധികാരിയുടെ കയ്യേറ്റങ്ങൾക്ക് മുമ്പിൽ റഷ്യ വന്ന് കൂട്ടുകൂടിയപ്പോ മാറി നിന്നുകൊണ്ട് കൈകെട്ടി നിൽക്കാനല്ലാതെ ഒരു മോക്ഷത്തിന്റെ വഴി ഒരുക്കാൻ ഒബാമയ്ക്ക് കഴിഞ്ഞില്ല. അതുപോലെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് കഴിഞ്ഞില്ല. റഷ്യയുടെയും സിറിയയുടെയും കൂട്ടുകക്ഷികൾ അവിടെയുള്ള ഓമന മക്കളുടെ വീടുകളിലടക്കം തകർത്ത് കളഞ്ഞിട്ട് കബന്ധങ്ങൾ പൊട്ടിത്തെറിച്ചു പോവുകയാണ്. അതുപോലെ പ്രിയമുള്ള ഓമന മക്കളുടെ തലച്ചോറുകൾ ചിതറിക്കിടക്കുകയാണ്. ഏതു ഭാഷയിലാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഏത് രീതിയിലാണ് അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും വലിയ വേദനാജനകമായ കാഴ്ചകളാണ് വരുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ലോകത്തിന് ഓതി തന്ന മുത്ത റസൂലുള്ളാഹു അലൈഹി വസല്ലം. ഇത്രയേറെ പ്രതിഷേധങ്ങളും പ്രതികാരങ്ങളും എല്ലാം നടക്കുമ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിന്റെയും ഇസ്ലാമിന്റെയും മഹത്വം ലോകത്തിന്റെ മുമ്പിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, പച്ച ശരീരത്തിലേക്ക് സർജിക്കൽ ഉപകരണങ്ങൾ പ്രയോഗിക്കുന്ന നേരത്ത് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് മനസ്സമാധാനം നേടുന്ന ഓമന പൈതലിന്റെ ചിത്രം കണ്ടുകൊണ്ട് മാത്രം എത്രയോ ആളുകൾക്ക് അല്ലാഹു തആല ഹിദായത്തിന്റെ വഴിയിലേക്ക് ചിന്ത നൽകിയിട്ടുണ്ടാവണം. ലോകത്ത് വേറേത് വേദത്തിനാണ്, വേറേത് സംഹിതയ്ക്കാണ് ഇങ്ങനെ ഒന്ന് അവതരിപ്പിക്കാനുള്ളത്? ഈ യാതനകളുടെ എല്ലാം ഇടയിലും വിശുദ്ധമായ റബിയുൽ അവ്വല് വരുമ്പോ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും ആനന്ദിക്കുകയാണ്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമാണ്. നമുക്ക് കിട്ടിയ, ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് വന്നത് യത്ലൂ അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓതിത്തരാനാണ്. നമ്മൾ ഈ റോഹിംഗ്യയിലെ വാർത്തയും സിറിയയിലെ വാർത്തയും ഒക്കെ വായിക്കുമ്പോ നമുക്കതിന്റെ യാഥാർത്ഥ്യമൊക്കെ ബോധ്യപ്പെടാൻ കുറച്ച് പ്രയാസമാണ്. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ വിവിധ സ്ഥലങ്ങളിൽ പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ജമ്മു ആൻഡ് കശ്മീരിലും ഡൽഹിയിലും മധുരയിലും അതുപോലെ വിവിധങ്ങളായ സ്ഥലങ്ങളിലുള്ള റെഫ്യൂജീസ് ക്യാമ്പുകളിൽ ചെന്നാൽ അറിയും അവിടെ ഉമ്മമാരുണ്ട്, വാപ്പമാർ എവിടെയാണെന്ന് അറിയില്ല, മക്കളുണ്ട്, മാതാപിതാക്കൾ എവിടെയാണെന്ന് അറിയില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലെന്നല്ല, മര്യാദ കൊടുക്കാനൊരു തുണി പോലും ഇല്ല. അവർക്ക് കയറിക്കിടക്കാൻ ഭവനങ്ങളില്ല. തെരുവോരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫ്ലക്സുകൾ കൊണ്ടുവന്ന് മറച്ചുണ്ടാക്കിയ സ്ഥലത്ത് ഈ നഗരിയുടെ പോലും സൗന്ദര്യമോ ഭംഗിയോ വൃത്തിയോ ഇല്ലാത്ത ചേരി പ്രദേശങ്ങളിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഓമന സഹോദരന്മാർ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഇന്ന് കിടന്നുകൊണ്ട് യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു സമാധാനം നൽകാൻ നമ്മുടെ പ്രാർത്ഥനയും സഹായങ്ങളുമാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സമാധാനത്തിന്റെ വഴിയിലേക്ക് അല്ലാഹു പരിപൂർണമായും എത്തിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനും ശ്രദ്ധാകേന്ദ്രവുമായ നമ്മുടെ ആദരണീയരായ മിനിസ്റ്റർ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പണ്ഡിതർ നേതാക്കൾ സാദാത്തുക്കളോടൊപ്പം സമുദായത്തിനും രാജ്യത്തിനും വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന മേഖലയിൽ അള്ളാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ,
ഇതുപോലെ ലോകത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ചാൽ അറിയും, ഡൽഹിയിലെ 241 അംഗങ്ങളുള്ള ഒരു റോഹിംഗ്യൻ മുസ്ലിം ക്യാമ്പിൽ, അഭയാർത്ഥി ക്യാമ്പിൽ നമ്മൾ എത്തി. അവർ ഇന്നലെയുള്ള ദരിദ്രന്മാരല്ല, നമ്മളെക്കാൾ കുലീനരായി നല്ല വിദ്യാഭ്യാസത്തോടെ ജീവിച്ച ആളുകളാണ്. പക്ഷേ വർഗീയ കലാപം വന്നപ്പോൾ എല്ലാം മാറിപ്പോയി. ജീവനും കൊണ്ട് ഓടി വന്നിട്ട് കിട്ടിയ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടവരാണ് അവർ. അവർക്കിന്ന് കിടക്കാൻ ഇടമില്ല, കുടിക്കാൻ നല്ല വൃത്തിയുള്ള വെള്ളമില്ല. എല്ലാ ദാരിദ്ര്യത്തിന്റെയും തീച്ചൂളയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ കണ്ടില്ലേ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപസ്റ്റിൽ എത്ര ആളുകളാണ് ഞങ്ങളെ ഒന്ന് കടത്തി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്? യൂറോപ്യൻ യൂണിയനുള്ള വിവിധങ്ങളായ രാജ്യങ്ങളുടെ കവാടങ്ങളിൽ ആയിരക്കണക്കിന് 10,000 അഭയാർത്ഥികളാണ് കാത്തു നിൽക്കുന്നത്. അത് മുഴുവനും ഈ സമുദായത്തിന്റെ മക്കളാണ്. നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ജീവിത സംവിധാനങ്ങളുള്ള ആളുകളാണ്. അക്രമികളായ ഭരണാധികാരികൾ വന്നപ്പോൾ, വർഗീയതയുടെയും വംശീയതയുടെയും ദുഷ്ടവിചാരങ്ങൾ വന്നപ്പോൾ രാജ്യത്തെ സംവിധാനങ്ങൾ തകർന്നുപോയി. യുദ്ധത്തിന്റെ കെടുതിയിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ട മക്കളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചോദ്യചിഹ്നങ്ങളായി മാറുന്നതെങ്കിൽ, അരുമ സന്താനങ്ങളോട് സഹതാപം പോലുമില്ലാത്ത ജനതയായി മാറിയിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ലോകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വായിച്ചു തന്ന നേതാവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മോഡേൺ ബയോളജി എവിടെ എത്തുമെന്ന്, ഇന്നത്തെ രാഷ്ട്രീയം എവിടെ എത്തുമെന്ന്, ഇന്നത്തെ എഞ്ചിനീയറിംഗ് എവിടെ എത്തുമെന്ന്, ഇന്നത്തെ ഓരോരോ ബ്രാഞ്ചസ് ഓഫ് സയൻസും എവിടെ എത്തുമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി നിയമങ്ങൾ പറഞ്ഞു തന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം. ആധുനിക ബയോളജിയുടെയും ആധുനിക ആസ്ട്രോണമിയുടെയും പണ്ഡിതന്മാര് എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് മതത്തിന്റെ ഭാഷ എന്തെന്ന് അന്വേഷിച്ചാൽ മറുപടി പറയാനുള്ള അറിവിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി തന്നതാരാണ്? ലോകാവസാനം വരെയുള്ള മാനവികതയുടെ മാർഗദർശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്. അല്ലാഹു ലോകത്തേക്ക് അയച്ച അന്ത്യപ്രവാചകനാണ്. സയൻസിന്റെയും ശാസ്ത്രത്തിന്റെയും ഗവേഷണങ്ങളുടെയും ഡെവലപ്മെന്റുകൾ ഏതേത് മേഖലകളിലേക്ക് എത്തിയാലും അവിടെയെല്ലാം പരിഹാരം പറയാനുള്ള നിയമങ്ങളെ അടയാളപ്പെടുത്തിയ നേതാവാണ്. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ പ്രഭയാകുന്ന, ലോകാവസാനം വരെയുള്ള മാനവികതയുടെ വിമോചനമാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ഒരു ഭാഗം മാത്രം വിശദീകരിച്ചു ഞാൻ നീട്ടുന്നില്ല. വിശ്വാസികളെ സംസ്കരിക്കാനുള്ള നബിയാണ്. സംസ്കരണം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. അപ്പൊ ഹബീബായ തങ്ങൾ ഇരിക്കേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ലോകത്തൊരാൾ താരയിലിരിക്കുന്ന ആൾ ദൈവമല്ല മുത്തുനബിതങ്ങൾ. എവിടെയെങ്കിലും ഒരു തെരുവിൽ സ്ഥാപിച്ച പ്രതിമ നബിതങ്ങൾക്കില്ല. ലോകത്തൊരു പ്രതിമയില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ, ചിത്രമില്ലാതെ, ചിത്രീകരണമില്ലാതെ, കോടാനകോടി മാനസങ്ങളിൽ നിറപ്രഭയായി നിൽക്കുന്ന വേറൊരു വ്യക്തിയും കാണാനില്ല. അത് ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പ്രതിമയില്ല, തങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഫോട്ടോയോ ഒരു പ്രതിച്ഛായയോ ഇല്ല. പല സ്ഥലങ്ങളിലും അവരുടെ ആരാധകന്മാരെ പ്രതിമകൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിമ ഉണ്ടാക്കാൻ ആരെങ്കിലും ഒരുങ്ങിയാൽ അവർക്കെതിരെയാണ് 145 കോടി മുസൽമാനും തിരിയുന്നത്. ഇത്രമേൽ സ്നേഹിക്കപ്പെടുന്ന ഒരു നബി വേറെ എവിടെയാണ്? ഒരു പ്രതിമയും ലോകത്തില്ല. എന്നാൽ അറിയുമോ, ഇവിടെയുള്ള എല്ലാ മതക്കാർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിമയോ ഫോട്ടോയോ ഒന്നുമില്ലെങ്കിലും ഇത്രമേൽ ഓർക്കപ്പെടുന്ന ഒരു നബി വേറെ എവിടെയാണ്? പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് താമസിക്കുന്നത് എന്ന്. അല്ല അല്ല, ഹബീബായ തങ്ങൾ താമസിക്കുന്നത് കേവലമായ മദീനയിലല്ല, പിന്നെ എവിടെയാണ്? ദൂലാഫഖത്ത് മദീനമേ ആലത്ത് ഹേ, ആ പ്രയോഗം ശരിയല്ല. രഹതേ ആഷിഖോ കസീനമേ, ജീവിക്കുന്നത് ആഷിഖീങ്ങളുടെ ഹൃദയത്തിലാണ്, അനുരാഗികളുടെ ആത്മാവിലാണ്, ഇഷ്ടന്മാരുടെ ഹൃത്തടത്തിലാണ്, സ്നേഹലോകത്തിന്റെ അന്തരംഗത്താണ്. ഇതുപോലെ ഒരാളെ ലോകത്ത് കാണാനില്ല. അറിയുമോ എന്റെ സഹോദര, 145 കോടി മുസൽമാനും ലോകത്ത് നിന്നുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും 5 സമയങ്ങളിലായി 9 പ്രാവശ്യം പ്രവാചകരെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. 145 കോടി മുസൽമാനും എല്ലാ ദിവസവും 5 സമയങ്ങളിലായി 9 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. ഇന്ന് നിസ്കാരമില്ലാത്ത കുറച്ച് ആളുകളെ ഒഴിവാക്കിയാൽ 100 കോടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. 100 കോടി ജനങ്ങൾ ഓരോ ദിവസവും 9 പ്രാവശ്യം മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ്. എവിടെയാണ് സല്യൂട്ട് ചെയ്യുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നിസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിക്കുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബീ, ഓ പ്രവാചകരായിട്ടുള്ളവരെ അവിടുത്തേക്ക് സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സെക്കൻഡ് പേഴ്സൺ ആണ്, അസ്സലാമു അലൈഹി എന്നല്ല. ഓ നബിയായിട്ടുള്ളവരെ അവിടത്തേക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് 100 കോടിയോളം മുസൽമാൻമാർ കൃത്യമായി 9 പ്രാവശ്യം സല്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യമാണ് മുത്തുനബി തങ്ങളെ ലോകം വിളിക്കുന്നത്? ഇതുപോലെ ഹൃദയാന്തരങ്ങളിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനെയല്ല, ഒരു നേതാവിനെയല്ല ഒരാളെയിൽ ലോകത്ത് അവതരിപ്പിക്കാനില്ല. അങ്ങനെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബിതങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. കാരണം നബിതങ്ങളുടെ റോൾ അരമനയിൽ ഇരുന്നു കൊണ്ട് വർത്തമാനം പറയല് മാത്രമല്ല, അങ്ങാടിയിൽ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തല് മാത്രമല്ല, മുത്തു നബിതങ്ങൾ ഒരു വിശ്വാസിയുടെ രാപ്പകലുകളിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ആകണമെന്ന് കൃത്യമായി നമ്മളെ മാർഗദർശനം നടത്തേണ്ട നേതാവാണ്. അരമനയുടെ അകത്തളത്തിൽ പ്രിയപ്പെട്ട പത്നിയോട് ഏതു നീതിയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു തന്ന നബിതങ്ങൾ ഭർത്താവിന്റെ മനസ്സിലുണ്ടാവണം. ഭർത്താവിനോട് എന്ത് മര്യാദയാണ് കാണിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന മുത്തുനബിതങ്ങൾ ഭാര്യയുടെ മനസ്സിലുണ്ടാവണം. കമ്പോളത്തിൽ ഇറങ്ങിയിട്ട് കസ്റ്റമറെ വഞ്ചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മുത്തുനബിതങ്ങൾ കച്ചവടക്കാരന്റെ മനസ്സിലുണ്ടാവണം.
കച്ചവടക്കാരനോട് നീതിയുക്തമായി പെരുമാറണമെന്ന് കസ്റ്റമറോട് പറയുന്ന മുത്തുനബിതങ്ങൾ ആ കസ്റ്റമറുടെ ഹൃദയത്തിലുണ്ടാവണം. അധികാരപീഠത്തിൽ നിന്നുകൊണ്ട് ദേശത്തിന്റെയും രാജ്യത്തിന്റെയും ഭരണചക്രം തിരിക്കുന്ന ഭരണാധികാരികൾ ഭരണീയരോട് എന്ത് കരുണയാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഭരണാധികാരിയുടെ ഉള്ളിലുണ്ടാവണം. വീടിന്റെ അകത്തളത്തിൽ മക്കളെ പരിപാലിക്കുന്ന മാതാക്കൾ മക്കളോടെന്ത് വാത്സല്യമാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്ന മുത്തുനബിതങ്ങൾ ആ മാതാവിന്റെ മനസ്സിലുണ്ടാവണം. മാതാപിതാക്കളോട് എന്ത് ന്യായവും നീതിയുമാണ് കാണിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന പുണ്യപ്രവാചകർ സന്താനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അങ്ങനെ ജീവിതത്തിന്റെ നിഖില തലങ്ങളിലും നിറഞ്ഞു നിൽക്കേണ്ട നേതാവാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണം. അതിന് നമ്മൾ ഒന്നാമതായി അറിയേണ്ടത് ഹബീബിനോടുള്ള ഇഷ്ടമാണ്. ഹബീബായ തങ്ങളെ നമ്മളെക്കാൾ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹം ശരിയാവുന്നത്. എനിക്ക് എന്നോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം എൻ്റെ ഹബീബിനോട് വേണം. അപ്പോഴേ എൻ്റെ ഈമാൻ ഈമാനാവുകയുള്ളൂ. അപ്പോഴേ എന്റെ ചിന്തയും ഹബീബിന്റെ ചിന്തയും രണ്ടു വഴിക്ക് വന്നാൽ ഹബീബിന് പ്രാധാന്യം നൽകുകയുള്ളൂ. അറിയുമോ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫയായ ലോക സാമ്രാട്ടുക്കളുടെ മുമ്പിൽ ഭരണാധികാരത്തിന്റെ നിയമചക്രങ്ങളെ അടയാളപ്പെടുത്തി കൊടുത്ത അതുല്യമായ ഭരണാധികാരികളുടെ ഉദാഹരണമായ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് പുണ്യനബിതങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, അല്ല ഉമറേ, നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം ആരോടാണ് ഉമറേ? ഉമർ റളിയല്ലാഹു അൻഹുവിന് ജാടയില്ല, കാപട്യമില്ല, വെട്ടിത്തുറന്ന മനസ്സോടെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എനിക്ക് എന്നോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ് നബിയേ. നമുക്കെല്ലാവർക്കും നമ്മളോടാണ് കൂടുതൽ സ്നേഹം. നമ്മളോട് നമ്മളെല്ലാവരും പൊസസീവ് മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. നമ്മുടെ വർത്തമാനങ്ങളും തർക്കങ്ങളും എല്ലാം ഇങ്ങോട്ട് വന്നാൽ അവസാനം നമ്മളിൽ തട്ടി നിൽക്കും. അതിന് ചില ആളുകൾ പറഞ്ഞ ഉദാഹരണമുണ്ട്. ഒരു വാപ്പയും മകനും കൂടെ ഇങ്ങനെ കൈപിടിച്ച് റോട്ടിലിന്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോ വേഗത്തിൽ ഒരു വാഹനം വന്നാൽ ചിലപ്പോൾ യാന്ത്രികമായി കുട്ടിയെ ഈ സൈഡിലേക്ക് മാറ്റിയിട്ട് വാപ്പ ഈ സൈഡിലേക്ക് മാറും. ഒരു യാന്ത്രികമായ പ്രവർത്തന, അവനവൻ അവനവനോടുള്ള സ്നേഹം ചിലപ്പോഴൊക്കെ പ്രകടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് എന്നോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. ഉടനെ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഓഴുമറേ, നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല. ഓഴുമറേ, നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല. നിങ്ങളുടെ സ്നേഹം ശരിയായിട്ടില്ല. നിങ്ങളുടെ അനുരാഗം അതിന്റെ തീരത്ത് പൂർണ്ണമായി അണഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആത്മപരിശോധനയോടെ ഹബീബായ തങ്ങൾ പറഞ്ഞതിന്റെ സാരം ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഇപ്പോഴെന്റെ മനസ്സ് മാറിയിരിക്കുകയാണ്. ഈ ലോകത്ത് വെച്ച് ഏറ്റവും എനിക്കിഷ്ടം എന്നോടുള്ളതിനേക്കാൾ വലിയ ഇഷ്ടം തങ്ങളോടാണ് യാ റസൂലല്ലാഹ്. ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ് ഈ സംഭവം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അൽ ആന യാ ഉമർ,
ഉമറേ ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ ഈമാനായത്. ഉമറേ ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ ഈമാനായത്. നിങ്ങളെ കാലണിക്ക് സ്നേഹം നൽകിയപ്പോഴാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ലോകഗുരുവായ തങ്ങൾ നമുക്കേവർക്കും നമ്മളെക്കാൾ പ്രിയപ്പെട്ടതാകുമ്പോഴാണ് നമ്മുടെ സ്നേഹം അതിൻ്റെ ശരിയായ വിധാനത്തിലേക്ക് എത്തുന്നത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് എല്ലാം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, എല്ലാം തങ്ങൾക്ക് വേണ്ടി ദണ്ഡമാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് തോന്നിയേക്കാം, എന്തിനാണ് നബി തങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് സ്നേഹം വാങ്ങുന്നത്, എന്തിനാണ് തങ്ങളെ തന്നെ സ്നേഹിക്കണമെന്ന് തങ്ങൾ പറയുന്നത്. എന്റെ പൊന്നമോനെ, നമ്മളെ നമ്മളെക്കാൾ സ്നേഹിക്കുന്ന നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നോട് എന്നേക്കാൾ വലിയ സ്നേഹം എൻ്റെ ഹബീബിനാണ്, അതുകൊണ്ട് എനിക്ക് എന്നേക്കാൾ വലിയ സ്നേഹം ഹബീബിനോട് വേണം. ഇതൊന്നൊരു ഫോർമാലിറ്റിക്കുള്ള ഓർണമെന്റേഷനുള്ള വർത്താനല്ല, യാഥാർത്ഥ്യങ്ങളാണ്. ഒരിക്കൽ സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, നാളെ പരലോകത്തെ കോടാനകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ പരലോകത്ത് വരുമ്പോ തങ്ങളെ കാണാൻ എവിടെ വരണം തങ്ങളെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഞാൻ ഹൗലങ്ങളുണ്ടാകും സഹാബാ, നാളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹൗലുൽ കൗസറിൽ നിന്ന് കോരിക്കൊടുക്കുന്ന ആ ഹൗലിന്റെ പക്കൽ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സ്വഹാബി ചോദിക്കുകയാണ്, ആ ഹൗലിലെ വെള്ളമെന്നറിയുമോ? പരലോകത്തെ ദാഹം കൊണ്ട് ജനങ്ങൾ വലയുകയാണ്. ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ നിന്നുകൊണ്ട് ആളുകൾ വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. ആ ദാഹം കൊണ്ട് വലയുമ്പോ ഇഷ്ടക്കാർക്ക് കോരിക്കൊടുക്കാനുള്ള പാനീയമാണ് ഹൗദുൽ കൗസർ എന്ന് പറയുന്നത്. തങ്ങളെ തങ്ങൾക്ക് കൗസർ നൽകിയില്ലേ നബിയേ? ആ ഹൗദുൽ കൗസർ അവിടെ നിന്ന് കോരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാകും സ്വഹാബ. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, തങ്ങളെ അവിടെ കണ്ടില്ലെങ്കിൽ പിന്നെവിടെയാണ് കാണുക? അപ്പോൾ പറഞ്ഞു, മീസാനിന്റെ അടുക്കലുണ്ടാവും. എന്താണ് മീസാൻ എന്ന് പറയുന്നത്? നന്മ തിന്മകളെ തൂക്കുന്ന സ്ഥലമാണ്. ആ സംവിധാനം എന്താണെന്ന് പറയാൻ നമുക്കറിയില്ല. ഇന്ന് ഡിജിറ്റൽ സ്കെയിലുകൾ ഉള്ള ലോകമാണ്. അല്ലാഹുവിന്റെ ലോകത്ത് ഏത് സംവിധാനമാണെന്ന് നമുക്കറിയില്ല. ഏതായാലും നന്മ തിന്മകളെ അളന്നു തൂക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാകും സ്വഹാബ. എന്തിനാണ് ഹബീബായ തങ്ങളെ ഹൗദ് കോരിത്തരുന്നത്? ലാ നദമഉ ബഅദഹ അബദ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദാഹമുണ്ടാവില്ല. അള്ളാഹു അവിടുത്തെ ഹൗലിൽ നിന്ന് നമുക്ക് നൽകുമാറാകട്ടെ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മീസാനിന്റെ അടുക്കൽ വരുന്നത്? എന്റെ ഏത് അനുയായിയാണ്? എന്റെ സമുദായത്തിലെ ആരാണ്? തിന്മകൾ ഏറിയിട്ട് വിഷമം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ സമുദായത്തിലെ മക്കൾക്ക് വേണ്ടി സമാധാനമേകാൻ നന്മതിന്മകൾ തൂക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാകും സഹാബ.
അപ്പോൾ സ്വഹാബി ചോദിച്ചു, തങ്ങളെ അവിടെയും തങ്ങളെ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണുണ്ടാവുക? ഉടനെ പറഞ്ഞു, അതാ സിറാത്ത പാലത്തിന്റെ അടുക്കലുണ്ടാകും സ്വഹാബ. സിറാത്ത പാലം എന്ന് പറഞ്ഞാൽ എന്താണ്? നരകത്തിന്റെ മേലെ കൂടെ കടന്നു പോകുന്ന ഒരു മാർഗമാണ്. ആ പാലം എന്ന് നമ്മൾ പറയുന്നത്, അതിന്റെ രീതിയും നമുക്ക് പറയാൻ അവകാശമില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുന്നത് എന്തിനാണ്? അല്ലാഹുമ്മ സല്ലിം, ഈ സമുദായത്തിന്റെ ഓരോ മക്കളും ആ കവാടത്തിലേക്ക് പാലത്തിലേക്ക് കടക്കുമ്പോ അവിടെ നിന്നുകൊണ്ട് മുത്തുനബി തങ്ങളെ പ്രാർത്ഥിക്കും, പടച്ചവനെ ഇദ്ദേഹത്തെ നീ കാക്കണേ അല്ലാ, നരകത്തിലേക്ക് വീഴ്ത്തല്ലേ അല്ലാ എന്ന് പറയാൻ നിൽക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ ഉണ്ടാകും. ഇനി അവിടെയും ഇല്ലെങ്കിലോ നബിയേ, ഈ മൂന്നാലൊരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആളാണ്. കാരണം എന്താണ്? എല്ലാ അമ്പിയാക്കന്മാർക്കും അല്ലാഹു തആല ഒരു സ്പെഷ്യൽ ദുആ നൽകിയിട്ടുണ്ട്. അത് അല്ലാഹു തആല ചോദിച്ചാൽ തട്ടാത്ത ദുആണ്. എല്ലാ അമ്പിയാക്കന്മാർക്കും ഒരു പ്രൈവറ്റ് ദുആ കൊടുത്തു. അത് വെച്ച് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരണ്ടാവും. എല്ലാ അമ്പിയാക്കന്മാരും ഈ ഭൂമി ലോകത്ത് വെച്ചത് ഉപയോഗിച്ചു കഴിഞ്ഞു. എല്ലാ പ്രവാചകന്മാരും ഈ ഭൂമി ലോകത്ത് വെച്ചത് ഉപയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആ ഉപയോഗിച്ചിട്ടില്ല. അത് നമുക്ക് വേണ്ടി പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നത്, എനിക്ക് എന്നേക്കാൾ സ്നേഹം തങ്ങളോടാണ് നബിയേ. ഉടനെ തങ്ങള് പറയുകയാണ്, അൽ ആനയ ഉമർ, ഇപ്പോൾ നിങ്ങളുടെ ഈമാൻ ഈമാനായ ഉമറേ. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മാതൃകായോഗ്യനായ ഭരണാധികാരിയായി പാതിരാവിന്റെ പഴുതിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുകയാണ്. ഒരാട്ടിൻകുട്ടിയുടെ കാല് പാലത്തിന്റെ കുടുക്കിൽ വീണുപോയാൽ അതിനും ഈ ഉമർ പരലോകത്ത് സമാധാനം പറയേണ്ടി വരുമെന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഭരണാധികാരിയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ഇന്നിവിടെ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന് വേണ്ടി വീണ്ടും അധ്വാനിക്കേണ്ട ഭരണ സംവിധാനങ്ങളാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് പേടിയാണ് പ്രജക്ക് വേദനയായാൽ. ആ ഉമർ തങ്ങൾ രാത്രി ഇങ്ങനെ അലഞ്ഞു നോക്കുകയാണ്, എന്റെ പ്രജകൾക്ക് പ്രയാസമുണ്ടോ? അങ്ങനെ ഒരു രാത്രിയിൽ കറങ്ങി നടക്കുമ്പോഴാണ് ഗ്രാമാന്തരത്തിൽ ഒരു വീട്ടിന്റെ മുമ്പിൽ നിന്ന് അകത്തളത്തിലെ വെളിച്ചം കാണുകയാണ്. ശ്രദ്ധിച്ചു നോക്കി, ആ വീട്ടിൽ എന്താണ് ഈ സമയത്ത് വിളക്ക് തെളിഞ്ഞിരിക്കാനുള്ള കാരണം? നോക്കിയപ്പോൾ ഒരുമ്മ ഇരുന്ന മൗലിദോതുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ലാ അലൈഹിൽ മുസ്തഫൂനല്ലാഹിയാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുകയാണ്. എന്നിട്ട് ആ ഉമ്മ പറയുന്നു, ഹൽ തജ്മഉന്നീ വ ഹബീബി അദ്ദാർ അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ. ഹബീബായ നബി തങ്ങളുടെ മേൽ നല്ലവരുടെ സ്വലാത്തുകൾ വർഷിക്കട്ടെ.
ഹബീബായ നബി തങ്ങളുടെ മേൽ മന്ത്രണങ്ങൾ, സ്വലാത്തുകൾ, മഹത്വങ്ങൾ എല്ലാം ചൊല്ലിയിട്ട് പറയുന്നു, ഹൽ തജ്മഉന്നി വഹബീബി അദ്ദാർ, എന്നെയും എന്റെ ഹബീബിനെയും നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടിത്തരുമോ അല്ലാ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത് മുഴുവൻ ഇരുന്ന് കേട്ടു. കേട്ടിട്ട് മഹാനവറുകളുടെ കണ്ണ് നനയുകയാണ്, കവിളൊലിക്കുകയാണ്. മഹാനവറുകള് ധാരധാരയായി കണ്ണുനീരടർത്തിക്കൊണ്ട് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഈ ഉമറിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ ഉമ്മ? ആരാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കിസ്റ വിറയ്ക്കും കൈസെറിഞ്ഞിട്ടുന്നതാ, മുഖൌഖിസിൻ കൊട്ടാരവും തകരുന്നതാ, ലോകത്തുള്ള അന്നത്തെ സാമ്രാട്ടുക്കൾ മുഴുവനും പേര് കേൾക്കുമ്പോഴേക്ക് ഞെട്ടിത്തരിക്കുന്ന ഭരണാധികാരിയാണ്? അങ്ങനെയുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന് കരയുകയാണ്. ആ കരയുന്ന നേരമാണ് ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മൗലിദോദാൻ അറിയില്ലേ? ഈ റബിയുള്ളവരായപ്പോൾ വീട്ടിൽ നമ്മൾ മൗലിദോദാറില്ലേ? സ്വഹാബി വനിതകൾ മൗലിദോദിയവരാണ്. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലിയവരാണ്, സ്വലാത്ത് ചൊല്ലിയവരാണ്, ഹബീബിലേക്ക് ലയിച്ചവരാണ്. ആനുകാലിക യുഗത്തിൽ നമ്മുടെ മക്കൾ ഇന്ന് പച്ച പരിഷ്കാരങ്ങളുടെ ആളുകളായി മാറിയത് ഉമ്മമാര് മക്കളെ വേണ്ട പോലെ നോക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ മക്കളുടെ കൽബിൽ ഹബീബായ നബി തങ്ങളൊന്ന് നിറഞ്ഞാൽ അവര് വഴികേടാവൂല. നമ്മുടെ മക്കളുടെ കൽബിൽ ഹബീബായ നബി തങ്ങളോടുള്ള ഇഷ്ക നിറഞ്ഞാൽ അവര് വഴികേടാവൂല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? ആരാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളെന്ന് നിങ്ങൾക്കറിയില്ലേ? രണ്ടാം ഖലീഫയാണ്, സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, സ്വർഗത്തിലെ നിങ്ങളുടെ കൊട്ടാരം ഞാൻ കണ്ടു. ഉമറേ, ഒന്ന് കയറാൻ ഞാൻ മോഹിച്ചെങ്കിലും ഞാൻ കയറിയില്ല. ഉമറേ എന്ന സ്വർഗത്തിലെ കൊട്ടാരത്തെ കുറിച്ച് വിവരം ലഭിച്ചയാളാണ്. പക്ഷേ ഹബീബായ തങ്ങളുടെ മദഹ് കേട്ടപ്പോൾ അവിടെ ഇരുന്ന് കരയുകയാണ്. ആ ഉമ്മയോട് പറയുന്നു, എനിക്കും ദുആ ചെയ്യണം. ഗ്രാമീണയായ ഉമ്മ, അറബ് നാട്ടിലെ ഉമ്മമാര് നമ്മുടെ നാട്ടിലെ ഉമ്മമാരെ പോലെയല്ല. അവര് നല്ല കാവ്യശേഷിയുള്ളവരാണ്, അവര് നല്ല കവിതാ കഴിവുള്ളവരാണ്. അവര് മുത്തു നബി തങ്ങളെ അപ്പപ്പോൾ പ്രകീർത്തനം ചെയ്യാൻ, കവിതയുണ്ടാക്കാൻ കഴിവുള്ളവരാണ്. ആ ഉമ്മ എവിടെന്ന് പാടി, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ, സ്വല്ലല്ലാഹു അലൈഹിൽ മുസ്തഫൂനൽ അഖിയാർ, ഹൽ തജ്മഉന്നി വഹബീബി അദ്ദാർ, എന്നെയും നബിതങ്ങളെയും നാളെ സ്വർഗത്തിലൊന്ന് ഒരുമിച്ച് കൂട്ടിത്തരുമോ? ഉമറിനെയും ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഫഗ്ഫിർ ലഹു യാ ഗഫ്ഫാർ, ആ ഉമറിനെ പുറത്തു കൊടുക്കണേ അല്ലാ. ആ ഉമ്മയുടെ മൗലിദ് കഴിഞ്ഞിട്ട് ദുആ ചെയ്യിക്കുകയാണ്.
ഇമാം ഖാലിഇയാദ് തങ്ങളുടെ ഷിഫയിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് സഹോദരന്മാരെ. ഇതുപോലെ മഹാന്മാരെ മുഴുവനും ഹബീബായ തങ്ങളെ ഹൃദയത്തിലേറ്റിയതാണ്. കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബാണ്. എന്റെ ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ആനുകാലിക യുഗത്തിന്റെ അഴുക്കുകളിൽ നമ്മളെ വീഴാൻ പാടില്ല. കള്ളിന്റെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും തോന്നിവാസത്തിന്റെയും അരുതായ്മകളുടെയും ആളുകളായി സമുദായത്തിന്റെ മക്കൾ വരാൻ പാടില്ല. നമുക്കൊരു നേതാവുണ്ട്, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവാണ്. അറിയുമോ, ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെ ഖബർസ്ഥാനിൽ സിയാറത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്കിടക്ക് ജന്നത്തുൽ ബഖീഇൽ വരും, അവിടുന്ന് സിയാറത്ത് ചെയ്യും. ഒരു ദിവസം രാത്രിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ നോക്കിയപ്പോ നബി തങ്ങളെ കാണുന്നില്ല. എവിടെയാണ്? അവിടുന്ന് നോക്കിയപ്പോൾ നിലാവിന്റെ വെളിച്ചത്തിൽ കാണാനായി ജന്നത്തുൽ ബഖീഇൽ മദീനയിലെ ഖബർസ്ഥാനിൽ നിന്ന് ദുആ ചെയ്യുകയാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ ഇടക്കിടെ പോകും. ഒരു ദിവസം അങ്ങനെ മദീനയിലെ ഖബർസ്ഥാനിൽ ചെന്നപ്പോഴാണ് ഒരു ഖബറാളി വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഞാൻ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷയിലാണ്, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. النار من تحتي ومن فوقي وعن يميني وعن شمالي എന്റെ നാലു ഭാഗത്തും തീയാണ്, തീയാണ്. തങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ തങ്ങളെ. ഒരു ഖബറാളി വിളിച്ച് കരയുന്നത് ഹബീബായ തങ്ങൾ കേൾക്കാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഫൈദുൽ ഹാഫിദിൽ ഇമാം കല്യൂബി അവിടുത്തെ നവാദിറിൽ ഒക്കെ ഉദ്ധരിച്ചതായി കാണാം. ഒരു ഖബറാളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് കരയാ ഖബറിന്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ഖബറാളിയുടെ വിളി കേൾക്കാൻ പറ്റൂല്ലേ? ആരും സംശയിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, സ്വഹീഹായ ഹദീസിലില്ലേ, ഈ രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഉടനെ നബി തങ്ങൾ ഈത്തപ്പനയുടെ മട്ടൽ കീറിയിട്ട് കുത്തിക്കൊടുത്തു. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബി അങ്ങനെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഈ രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ബികബീരിൻ, അവർ രണ്ടുപേരും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അവിടെ ഇമാം നബവി തങ്ങൾ എഴുതി, അവിടുത്തെ ഷർഹ് മുസ്ലിമിൽ കാണാം, അവരുടെ കാഴ്ചപ്പാടിൽ അവർ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവർക്ക് വന്നുപോയ തെറ്റെന്താണ്? ഒരാൾ ഏഷണിയും കൊണ്ട് നടക്കുന്ന ആളായിരുന്നു, അഥവാ ജനങ്ങളുടെ ന്യൂനതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. രണ്ടാമത്തെ ആളോ മൂത്രമൊഴിച്ചിട്ട് നന്നായി മൂത്രം വാർന്നു പോകാതെ, അഥവാ മൂത്രം പൂർണമായും വാർന്നു പോകാതെ എഴുന്നേറ്റ് പോകുന്ന ആളായിരുന്നു. ടൈറ്റ് ഫിറ്റ് പാൻസും ജീൻസും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നിന്ന് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നിന്ന് മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ പോരുമ്പോ പൂർണമായും ചിലപ്പോ മൂത്രം വാർന്നു പോയിട്ടുണ്ടാവില്ല. ചിലപ്പോ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും, പിന്നെയും രണ്ട് സ്റ്റെപ്പ് നടക്കുമ്പോൾ വീണ്ടും യൂറിൻ ഡ്രോപ്സുകൾ നമ്മുടെ വസ്ത്രത്തിലാവും. അത് നജസാണ്, നിസ്കാരം ശരിയാവില്ല, അമൽ ശരിയാവില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കുറ്റമാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറാളികൾ ശിക്ഷ കാണുകയാണ്.
കബറാളികൾ ശിക്ഷ കാണാമെന്നുണ്ടെങ്കിൽ കേൾക്കൽ മിമ്പാബി ഔല, അഥവാ മറിയാത്തിനെ ഇതറാക്ക് ചെയ്യുമെങ്കിൽ മസ്മൂഅത്തിനെ മിമ്പാബി ഔല ഇതറാക്ക് ചെയ്യാം. കാണാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ എളുപ്പം കേൾക്കാം. അപ്പോൾ സ്വഹീഹായ ഹദീസിൽ എന്തിനാണ് അവിടെ നിന്ന് ഈത്തപ്പനയുടെ മട്ടൽ കീറിയിട്ട് കുത്തിക്കൊടുത്തത്? ഈ പച്ചപ്പ മാറുന്നത് വരെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. ഈ തസ്ബീഹ് കൊണ്ട് കബറാളിക്ക് ഉപകാരം കിട്ടും. അതിനു വേണ്ടിയാണ് നബി തങ്ങൾ ഈത്തപ്പനയുടെ മട്ടൽ കീറി കുത്തിക്കൊടുത്തത് എന്ന് ഹദീസിലൂടെ നമ്മൾ പഠിക്കുന്നില്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കബറാളിയുടെ വിളി കേൾക്കുകയാണ്. വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, ഖബറിന്റെ ഉള്ളിൽ ശിക്ഷയാണ്, എന്നെ സഹായിക്കണേ നബിയേ. അപ്പൊ ഈ ഖബർ ആരുടേതാണെന്ന് അറിയണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനുൽ ഫാരിസി തങ്ങളോട് പറഞ്ഞു, ഓ സൽമാൻ, നിങ്ങളെ മദീനയിൽ ഒന്ന് അനൗൺസ് ചെയ്യണം. മദീനയിലുള്ള എല്ലാ ആളുകളും അവരവരുടെ ബന്ധുക്കളുടെ ഖബറിന്റെ അടുക്കലേക്ക് വരാൻ, ബന്ധുക്കളുടെ ഖബറിന്റെ അടുക്കലേക്ക് വരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിന്നിട്ട് നോക്കി, ഇതാരുടെ ഖബറാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ഈ ഖബറിന്റെ അടുക്കലേക്ക് ആരും വരുന്നില്ല. ആളുകളെല്ലാം അവരവരുടെ ബന്ധുക്കളുടെ ഖബർ സിയാറത്ത് ചെയ്തു പോയി. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് പ്രായമുള്ള ഒരു ഉമ്മ ഇരുന്നും നടന്നും കുഴഞ്ഞിങ്ങനെ വരികയാണ്. വേച്ചു വേച്ചു നടന്ന ആ ഖബർസ്ഥാനിലേക്ക് വന്ന് ഈ ഖബറിന്റെ അടുക്കലേക്ക് വരുമ്പോ ചോദിച്ചു, അല്ല, ഇതാരുടെ ഖബറാണുമ്മ? ഉടനെ ആ മാതാവ് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്റെ കരളിന്റെ കഷ്ണമായ പൊന്നോമന മകനാണ് ആ മകന്റെ ഖബറാണ്. ചോദിച്ചു, അല്ല ഉമ്മാ, ഈ മകൻ മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് മകനോട് പൂർണമായ തൃപ്തി ഉണ്ടായിരുന്നോ, പൊരുത്തമുണ്ടായിരുന്നോ? എന്താണ് അവസ്ഥയുമ്മാ? ഉടനെ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു തങ്ങളെ, ഒരിക്കൽ അവൻ മദ്യപിച്ചിട്ട് വന്ന് എന്നെ ആക്രമിച്ചിട്ട് എന്റെ കൈക്കൊരു പരിക്ക് പറ്റിപ്പോയി. അത് ഞാൻ പൊരുത്തപ്പെടൂല, ബാക്കിയെല്ലാം ഞാൻ പുറത്തു തന്നു, പുറത്തു കൊടുത്തിട്ടുണ്ട് നബിയേ. ഹബീബായ തങ്ങളോട് പറയാണ്, ഒരിക്കലവൻ മദ്യപിച്ചിട്ട് വന്നിട്ട് എന്നെ ആക്രമിച്ചു, അത് പൊറുക്കാൻ എനിക്ക് കഴിയൂല, ബാക്കിയെല്ലാം ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് ഉമ്മ. ഒന്ന് മുത്തുനബി തങ്ങളോട് പറയുകയാണ്, തങ്ങൾ പറഞ്ഞു, അല്ല ഉമ്മാ, നിങ്ങളുടെ മകന് ഖബറിന്റെ ഉള്ളിൽ വിഷമത്തിലാണ്, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുമോ? ഉടനെ ആ ഉമ്മ പറയുന്നു, തങ്ങളെ, മറ്റെന്തും ഞാൻ ചെയ്തോളാം, അത് ഞാൻ എന്റെ മോനെ പുറത്തു കൊടുക്കൂല. ഹബീബായ തങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഉമ്മയ്ക്ക് വേണ്ടാത്ത മകനെ എനിക്ക് വേണ്ടാന്ന് തങ്ങൾക്ക് പറയാം. പക്ഷേ ഉമ്മാന്റെ സ്ഥാനത്തല്ല നബി തങ്ങൾ. ഫൈദാ റഹിംത ഫഅന്ത ഉമ്മുന്നം അബൂ ഹദാനി ഫിദ്ദുനിയാ ഹുമർ റഹമാഉ അന്ത ഉമ്മുന്നം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി.
നിങ്ങളെ സ്വലാത്തിനൊന്നും ഒരു ഒരു ഉണർവില്ല, നല്ല ആഫിയത്തോടെ സ്വലാത്തില്ല. അസ്സലാത്തു അലാ നബീ വസ്സലാമു അലാ റസൂൽ والحبيب العربي ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ലാ നബീ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞപ്പോൾ ഉമ്മ പറയുകയാണ് അല്ല തങ്ങളെ അത് മാത്രം എന്നോട് പറയരുത്, അപ്പൊ ഉമ്മാക്ക് വേണ്ടാത്ത മോനെ എനിക്ക് വേണ്ടാന്ന് തങ്ങൾക്ക് വെക്കാം. പക്ഷേ തങ്ങളുടെ സ്നേഹം ഉമ്മയെക്കാൾ വലിയ സ്നേഹമാണ്. പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ മകനൊന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഉമ്മ പറഞ്ഞു, തങ്ങളെ അത് മാത്രം പറയരുത്, കാരണം ഞാൻ അത്രയും ആറ്റുനോറ്റ് പോറ്റിയ പൊന്നുമോനാണ്, അവൻ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ടവൻ മദ്യപിച്ചു കൊണ്ടുവന്ന് എന്നെ ആ കയ്യേറ്റം നടത്തി, അതുകൊണ്ട് എനിക്കത് വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്ന് പറയുമ്പോ ഹബീബായ തങ്ങളുടെ കൽബ് വേദനിക്കുകയാണ്. ഉടനെ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ആ കബറിന്റെ അടുക്കലൊന്നിരിക്കുമോ? ആ കബറിന്റെ ഉള്ളിൽ നടക്കുന്ന വേദനയൊന്ന് കേട്ടു നോക്കുമ്മ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മയെക്കാൾ വാത്സല്യത്തോടെ ആ കബറാളിയോട് പെരുമാറുകയാണ്. ഒന്ന് കേട്ടുനോക്കുമ്മ, നിങ്ങളുടെ മകൻ അനുഭവിക്കുന്ന വേദന അറിയോ? അപ്പോഴാണ് കബറാളി വിളിക്കുന്നു, അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ്, എനിക്ക് രക്ഷ വേണേ, എനിക്ക് രക്ഷ തരണേ, ഹബീബായ തങ്ങളെ എന്നെ കൈവിടല്ലേ, എന്റെ നാലു ഭാഗത്തും തീയാണ്, ഞാനിവിടെ ശിക്ഷ അനുഭവിക്കുകയാണ്. മാതാപിതാക്കളോട് അതബ് കാണിക്കാത്ത മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ തൗബ ചെയ്തോ, മാതാപിതാക്കളോട് പൊരുത്തം വാങ്ങിക്കോ, ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഒരു രക്ഷയും കിട്ടൂല, ഉമ്മാനോട് ദേഷ്യം വെച്ചിട്ട് ഒരു വിജയവും കിട്ടൂല, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉമ്മാന്റെ അനിഷ്ടം വാങ്ങല്ലേ മോനെ. ആറ്റുനോറ്റ് പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മാനെ ഇന്നലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് തെറ്റിദ്ധരിക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢി ലോകത്താരാണ്. അങ്ങനെയല്ലേ എന്ന് ഒരുപാട് ചെറുപ്പക്കാര് വഴിമാറി പോണത്. നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന നിന്റെ പ്രിയതമയോട് നിനക്ക് സ്നേഹം വേണം, പക്ഷേ ഉമ്മയെ നിനക്കറിയും പോലെ അവർക്കറിയില്ല, ഉമ്മയ്ക്ക് നിന്നെ അറിയും പോലെ ലോകത്താർക്കും അറിയില്ല. അതുകൊണ്ട് ഉമ്മാനെ കുറിച്ചുള്ള അഭിപ്രായം രൂപീകരിക്കേണ്ടത് ഇന്നലെ വന്ന ഭാര്യയിൽ നിന്ന് കേട്ടിട്ടല്ല. ഉമ്മയും ഞാനും തമ്മിലുള്ള ബന്ധം ഉമ്മാന്റെ കാൽ കീഴിലാണ് എന്റെ സ്വർഗം. ഭാര്യയ്ക്ക് നൽകേണ്ട നീതി നൽകണമെന്ന് പറഞ്ഞ ഇസ്ലാം, പക്ഷേ ഉമ്മയ്ക്ക് നൽകേണ്ട ആദരവ് ഒരു വീഴ്ചയും വരാൻ പാടില്ല. മോനെ, ഉമ്മ നിന്നെ അകാരണമായി വലിച്ചിട്ട് ചവിട്ടി തേച്ചാൽ ആ കാലിലൊന്ന് തട്ടിത്തെറിപ്പിക്കാനുള്ള അവകാശവും നമുക്കില്ല. ഉമ്മ നിയമത്തിനപ്പുറമാണ്. ചിലപ്പോൾ ഉമ്മാക്ക് നിന്റെ ചില ന്യായങ്ങൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അത് മനസ്സിലാവണ്ട, അതവിടെ കേട്ടെ. നിന്റെ ചില ന്യായങ്ങൾ ഉമ്മയ്ക്ക് മനസ്സിലാവണമെന്നില്ല, കാരണം ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവാം. നീ വിദ്യാഭ്യാസമുള്ളവനാവാം, ഉമ്മയ്ക്ക് പഠിക്കാൻ അവസരം ലഭിച്ചില്ലെന്ന് വരാം, പക്ഷേ ഉമ്മയോട് നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കസർത്ത് വേണ്ട. നീ പറഞ്ഞ കാര്യം ഉമ്മയ്ക്ക് ചിലപ്പോൾ മനസ്സിലായില്ല, മനസ്സിലാവണ്ട. നീ അതിന്റെ പേരിൽ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും ഒന്നും നിനക്ക് അവകാശമില്ല. ഉമ്മ നിയമത്തിനപ്പുറമാണ്, വാപ്പ നിയമത്തിനപ്പുറമാണ്, ഗുരുവര്യർ നിയമത്തിനപ്പുറമാണ്. അവരോടുള്ള ആദര വാത്സല്യങ്ങളെ മാറ്റിവെക്കാൻ ഉമ്മ എന്നെ തല്ലിയില്ലേ, തിരിച്ചു തല്ലാൻ ന്യായമില്ലേ? ആ ന്യായം ഉമ്മാന്റെ മുമ്പിലില്ല.
അകാരണമായി എന്നെ അടിച്ചു, അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കും. അങ്ങനത്തെ ന്യായം ഉമ്മാന്റെ അടുത്തില്ല. നീ നിന്റെ ഭാര്യയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയല്ലാതെ ഉമ്മാന്റെ അനിഷ്ടം ഒരു സെക്കൻഡ് പോലും ഉണ്ടാകാൻ പാടില്ല. എന്റെ സദസ്സിൽ ആരെങ്കിലും ഉമ്മാന്റെ അനിഷ്ടം വാങ്ങിയവരുണ്ടെങ്കിൽ ഇന്നു തന്നെ പൊരുത്തം വാങ്ങണേ. 6 വയസ്സിൽ ലോകത്തോടെ വിട പറഞ്ഞ ഉമ്മാന്റെ കബറിങ്ങൽ വന്നിട്ട് 63-ാമത്തെ വയസ്സിൽ വഫാത്തായ മുത്തുനബി തങ്ങൾ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ കരയുകയാണ്. അബവായിൽ ചെന്ന് ഉമ്മാന്റെ കബറിങ്ങളിൽ നിന്ന് കരയുന്നു. 6-ാമത്തെ വയസ്സിൽ അവിടുത്തോട് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാവിന്റെ കബറിടത്തിൽ നിന്ന് കരയുന്ന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ മാതാവിനെ പോലെ ഭാഗ്യം കിട്ടിയ വേറൊരു മഹതിയും ലോകത്തില്ല. ഖുലിഖത്തി ആമിനതൻ വളഅതി അമീന. അൽ അമീനെ പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ ആമിനയാണ്. ഇതുപോലെ ഒരു ഭാഗ്യം വേറെ ആർക്കാണ്? ലില്ലാഹി അഹ്ഷാവും തവസ്സദ അഹ്മദു ലാകിം ബിബതുനിക കൗവനത്ത് തക്വീന. ഹബീബായ തങ്ങളുടെ കൈയും കാലും കണ്ണും പേശികളും എല്ലാം രൂപപ്പെട്ടത് ആ ഉമ്മാന്റെ പള്ളയിൽ കിടന്നാണല്ലോ. ലാകിം ബിബതുനിക കൗവനത്ത് തക്വീന. ഹബീബായ തങ്ങൾക്ക് മടിത്തൊട്ടൊരുക്കാൻ ഭാഗ്യം കിട്ടിയ ഗർഭാശയം, അതുപോലെ ഒരു ഭാഗ്യം ലോകത്ത് വേറെ ആർക്ക്? ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയോട് എങ്ങനെയാണ് ഗുണം കാണിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ്. ഇരിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതുപോലെ ഉമ്മമാരോട് ആദരവ് കാണിക്കണേ മോനെ. ചില മഹാന്മാരുണ്ട്, അവരുമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കാൻ പേടിയാണ്. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പേടി. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉമ്മ എടുക്കാൻ ആഗ്രഹിച്ച ഭക്ഷണത്തിന്റെ ഒരു പാർട്ട് ഞാൻ എടുത്തുപോയാലോ എന്ന പേടി കൊണ്ട് ഉമ്മാന്റെ കൂടെ ഒരു പാത്രത്തിൽ കഴിക്കാൻ എനിക്ക് ബേജാറാവുന്നു. നമുക്കതൊക്കെ മനസ്സിലാവോ? നമുക്കതൊക്കെ മനസ്സിലാവോ? ആരോഗ്യമുള്ളപ്പോ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഉമ്മമാരോട് ഉപയോഗിക്കുന്ന കമന്റുകൾ, മോനെ ഒരിക്കലും പാടില്ല, ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്, അവരുടെ പൊരുത്തക്കേട് വന്നാൽ അത് നരകത്തിലേക്കുള്ള കവാടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മാമാരോട് നല്ല സ്നേഹം വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാതാവിനോട് പറയുകയാണ്, ഒന്ന് കേട്ടു നോക്കുമ്മാ. അപ്പോഴാണ് കബറാളിയുടെ നിലവിളി കേൾക്കുന്നത്. ഏതുമ്മയും എത്ര വാശി പറഞ്ഞാലും അവസാനം അവരുടെ കൽബ് അലിയുമല്ലോ. കാരണം റഹ്മത്തി എന്ന കാരുണ്യത്തിൽ നിന്നാണ് റഹീം എന്ന ഗർഭാശയത്തിന്റെ പേര് വന്നത്. കാരുണ്യം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അവസാനം പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ മകന് ഞാൻ പുറത്തു കൊടുത്തു നബിയേ. ഉമ്മയേക്കാൾ സ്നേഹമുള്ള ഹബീബായ തങ്ങൾ തങ്ങൾക്ക് ഉമ്മക്ക് മക്കളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിനോടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് മൗലിദിൽ, അന്ത ഉമ്മും അം അബൂ, തങ്ങളെ അവിടുന്ന് ഉമ്മയാണോ ഉപ്പയാണോ. മാ റഅയ്നാ ഫീഹിമാ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങൾ കണ്ടില്ല. മിസ്ല ഹുസ്നിക, തങ്ങൾ ചെയ്തു തരുന്ന നന്മയോളം നന്മ ഞങ്ങളുടെ മാതാപിതാക്കളിൽ കണ്ടിട്ടില്ല നബിയേ.
കാരണം ഉമ്മ കൈവിട്ടാലും വാപ്പ കൈവിട്ടാലും ലോകത്താര് കൈയൊഴിഞ്ഞാലും തങ്ങള് കൈയൊഴിയൂല. അങ്ങനെയുള്ള നേതാവാണ് തങ്ങളെ അവിടുന്ന് മിസ്ല ഹുസ്നിക ഖത്തുയാ സീദി ഖൈറൻ നബീ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മാന്റെ പക്കൽ നിന്ന് പൊരുത്തം വാങ്ങിക്കൊടുത്ത് ഉടനെ ആ ഖബറാളി വിളിക്കുകയാണ്, ജസാകല്ലാഹു യാ റസൂലല്ലാഹ്. ഓ ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് അല്ലാഹു വലിയ സമ്മാനം തരട്ടെ. എന്റെ ഈ വേദന കേട്ടല്ലോ തങ്ങളെ എന്ന് പറഞ്ഞ് തങ്ങൾക്ക് ആശംസ അറിയിക്കുകയാണ്. ഇങ്ങനെ നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന നബിതങ്ങളെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം. അങ്ങനെ തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് തങ്ങൾ നമ്മുടെ കൽബിൽ ഇരിക്കും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും നബിതങ്ങള് വരും. അതാണ് നിങ്ങളെ സംസ്കരിക്കാനുള്ള നബിയാണ്. കൽബിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഓരോ സമയത്തും നബിതങ്ങൾ നമ്മളെ ഉപദേശിക്കും. ആ ഉപദേശം എന്താണ്? മാർക്കറ്റിലേക്ക് രാവിലെ കച്ചവടത്തിന് പോകുന്ന മുതലാളിയോട് പറയും, അല്ല മൻ ഖശ്ശനാ ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല. അപ്പൊ കച്ചവടക്കാരൻ നബിതങ്ങളുടെ റൂട്ടിലേക്ക് വരും. കച്ചവടക്കാരനോട് പറയും വഞ്ചിക്കാൻ പാടില്ല. ഇതുപോലെ ഓരോരുത്തരോടും പറയും, ഭരണാധികാരിയോട് പറയും, നീ പ്രജകളോട് കാരുണ്യമുള്ളവനാവണം, നീ നീതിയുള്ളവനാകണം. അല്ലാഹു തആല ലോകത്ത് ചെയ്യുന്ന വലിയ ഒരു ഭാഗ്യമാണ് നീതിമാനായ ഭരണാധികാരി. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ശിക്ഷ കിട്ടുന്നവനാണ് അക്രമിയായ ഭരണാധികാരി. ഭരണീയരുടെ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കാതിരുന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ ശിക്ഷയാണ്. കാരണം എന്താണ്? ഈ ലോകത്തുള്ള എല്ലാ ഭരണാധികാരികൾക്കും അല്ലാഹു തആല താൽക്കാലികമായി ചുരുങ്ങിയ വിഷയങ്ങളിൽ നൽകിയ അധികാരമാണ്. അതേസമയത്ത് അല്ലാഹു തആല ആരാണ്? മാലിക്കുൽ മുലൂക്കാണ്. മാലിക്കുൽ മുലൂക്കായ റബ്ബ് ഒരു പഞ്ചായത്തിന്റെ, ഒരു സ്റ്റേറ്റിന്റെ, ഒരു രാജ്യത്തിന്റെ അധികാരം താൽക്കാലികമായ വിഷയങ്ങളിൽ നൽകിയെങ്കിൽ അല്ലാഹു തആല ആരാണ്? മാലിക്കുൽ മുലൂക്കാൻ, മുഴുവൻ ഭരണാധികാരികളുടെയും മേലെയുള്ള രക്ഷിതാവാണ്. അവൻ ചോദിക്കും, എടാ നിനക്ക് പഞ്ചായത്തിൽ അധികാരം നൽകിയിട്ട് നീ കോഴ വാങ്ങിയോ? നിനക്ക് പഞ്ചായത്തിൽ അധികാരം നൽകിയിട്ട് നീ അവകാശികളുടെ അവകാശം നിഷേധിച്ചോ? നീ നിന്റെ പാർട്ടിയിൽ അല്ലാത്തവരോട് നീ അവകാശ നിഷേധം നടത്തിയോ? ഇതെല്ലാം അല്ലാഹു തആല ലോകത്തിന്റെ അധികാരിയായ റബ്ബ് ചോദിക്കും. അതുകൊണ്ടാണ് കുല്ലുക്കും മസ്ഊലുൻ റഇയതിഹി, എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വം വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. ആ വിചാരണയിലുള്ള ഒരു വിചാരണയാണ് നിങ്ങൾക്ക് അല്ലാഹു നല്ല മക്കളെ നൽകിയില്ലേ, ആ മക്കളെ നിങ്ങൾ എന്തു ചെയ്തു? അപ്പോൾ ചില ആളുകൾക്ക് പറയാനുണ്ട്, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഇന്നാലിന്ന വിദ്യാഭ്യാസം നൽകി, എന്നാൽ അതിൽ വലിയ ഭാഗ്യവാന്മാരാരാണ്? അല്ലാഹുവേ നീ എനിക്ക് മക്കളെ നൽകി, ആ മക്കളെ ഞാൻ നല്ല ആലിമീങ്ങളാക്കി, നല്ല ഹാഫിളീങ്ങളാക്കി. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ ഈ ചടങ്ങിനുള്ള ഒരു പ്രത്യേകത എന്താണ്? പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന, അധികാരരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ പ്രിയപ്പെട്ട മകളെ അല്ലാഹുവിന്റെ കലാം മനഃപ്പാഠമാക്കാൻ അനുവദിക്കുന്നു. അത് മറ്റുള്ള ആലിമീങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു മാതൃകയാണ്. അതുകൊണ്ടാണ് എനിക്ക് മിനിസ്റ്റർ അവർകളോട് പ്രത്യേകം സ്നേഹമുള്ളത്. എനിക്കെന്തെങ്കിലും ഗവൺമെന്റ് പ്രൊജക്റ്റിൽ ആനുകൂല്യം നൽകിയത് കൊണ്ടല്ല,
എന്തെങ്കിലും ഭൗതികമായ ഒരു ആനുകൂല്യം പ്രതീക്ഷിച്ചത് കൊണ്ടല്ല. അല്ലാഹു നൽകാത്ത ഒരു ആനുകൂല്യവും നൽകാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ല. അല്ല തടഞ്ഞ ഒരു സാധനം തരാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. പിന്നെ ആരെയാണ് റബ്ബിനേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത്? ആരെയാണ് റബ്ബിനേക്കാൾ കൂടുതൽ ഭയക്കേണ്ടത്? ഒരാളെയും ഭയക്കാനില്ല, ഒരാളെയും റബ്ബിനേക്കാൾ സ്നേഹിക്കാനില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, പിന്നെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് ഈമാനിന്റെ ഭാഗമായ സ്നേഹമാണ്. ആ സ്നേഹം പ്രിയപ്പെട്ട മകളെ അല്ലാഹുവിന്റെ കലാം മനപ്പാഠമാക്കാൻ അനുവദിച്ചു എന്നത് ആ മാതാപിതാക്കൾക്കുള്ള വലിയ ഭാഗ്യമാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ചില സാധുക്കളായ ആളുകളുടെ ശിരസ്സുകളിൽ അല്ലാഹു തആല പ്രകാശത്തിന്റെ കിരീടം വെച്ചു കൊടുക്കും. അപ്പൊ അവര് ചോദിക്കും, ആ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അവര് ചോദിക്കും, പഠിച്ചോനെ, ഞങ്ങളൊന്നും അമലൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ഇത്ര വലിയ കിരീടം കിട്ടാനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്ക് ഇത്രയും വലിയ കിരീടം കിട്ടാനുള്ള കാരണം എന്താണ്? അപ്പോൾ അതാ വിളിച്ചു പറയപ്പെടും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ട കാരണത്താൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന മഹത്വമാണ്. അല്ലാഹുവിന്റെ കലാമ പഠിപ്പിക്കാൻ വിട്ട രക്ഷിതാക്കൾക്ക് ആ മക്കൾ വഴിയായി കിട്ടുന്ന കിരീടമാണ് പ്രകാശത്താലുള്ള കിരീടം പരലോകത്ത്. അല്ലാഹു തആല നമുക്കെല്ലാം അതിന് പറ്റുന്ന നിലക്ക് മക്കളെ ഹാഫിളീങ്ങളാക്കി തരട്ടെ, ആലിമീങ്ങളാക്കി തരട്ടെ. ഇവിടെ പഠിച്ച് പൂർത്തിയായി ഇറങ്ങുന്ന മുഴുവൻ പെൺമക്കളും അല്ലാഹു തആല അവർക്കെല്ലാം ആ ഹൈഫുള നിലനിർത്താനും അവരുടെ മാതാപിതാക്കൾക്ക് മുഴുവനും ഈ ഭാഗ്യം ലഭിക്കാനും അല്ലാഹുവേ നീ ഔദാര്യം ചെയ്യണേ റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്ന ഭാഗം ഓർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യത്ലു അലൈഹിം ആയാതീ വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഹബീബായ നബി, തങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചത് എന്തിനാണ്? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിക്കാനാണ്, നിങ്ങളെ ഓരോരുത്തരെയും സംസ്കരിക്കാനാണ്. ഒരു പ്രയോഗം തന്നെ 4-5 മണിക്കൂർ പറഞ്ഞാലും തീരൂല, ഞാനിവിടെ സമയം കുറവായതുകൊണ്ട് ചുരുക്കി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കിതാബിനെയും മതവിധികളെയും പഠിപ്പിച്ചു തരാനാണ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെയും ഖുർആനിനെയും പഠിപ്പിച്ചു തരാൻ. പ്രിയമുള്ളവരെ, ഈ നല്ല വെള്ളിയാഴ്ച രാവിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞ ഈ വെള്ളിയാഴ്ച രാവിൽ, അതും റബീഉൽ അവ്വലിലെ അവസാന ഭാഗത്തുള്ള ഈ വെള്ളിയാഴ്ച രാവിൽ, ഇൻഷാ അല്ലാഹ് നമുക്കൊരു 10 സ്വലാത്തു ചൊല്ലിയിട്ട് നന്നായി ഹബീബായ തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം. നബി തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ കൽബുകൊണ്ട് നിറച്ച് സ്നേഹിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയുമോ, ഹബീബായ നബി തങ്ങളെ കണ്ട മഹാന്മാർ അറിയുമോ, എല്ലാ ഇമാമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. അതിൽ നബിതങ്ങളെ കണ്ട വലിയ മഹാനാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. ഇൻഷാഅല്ലാഹ് ഇമാം ബുഖാരി തങ്ങളെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു 10 സ്വലാത്തു ചൊല്ലി ഈ മജ്ലിസിൽ നിന്ന് നന്നായി ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു തആല ഇമാം ബുഖാരി തങ്ങളുടെ മഹത്വം കൊണ്ട് നമുക്ക് നാഫിആയ ഇൽമ് തരട്ടെ. ഇമാം ബുഖാരി തങ്ങൾ ആരാണ്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഹദീസിന്റെ ഗ്രന്ഥം എഴുതിയ മഹാനാണ് ആ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. മഹാനവറുകളുടെ മഹബത്തും ഹബീബായ തങ്ങളെ കണ്ട സംഭവങ്ങളും പറഞ്ഞ് സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്ക് പിരിയണം.
അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസാക്കി തരട്ടെ. ഞാനത് പറഞ്ഞിട്ട് പിന്നെ ദുആയ്ക്ക് മുമ്പ് ഒരു ഇടയ്ക്കൊരു ഇടവേള വരാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇൻഷാ അല്ലാ മന്ത്രി അവർക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഒരല്പസമയം കൊണ്ട് ഇവിടെ പറയും. അത് കഴിഞ്ഞിട്ട് ഇമാം ബുഖാരി തങ്ങളെ പറഞ്ഞ് ഒരു 10 സലാത്ത് ചൊല്ലി വെള്ളിയാഴ്ച രാവാണ്, ദുആയ്ക്ക് വലിയ ഇജാബത്ത് പ്രതീക്ഷയുള്ള രാവ്, സ്വലാത്തിന് വലിയ മഹത്വമുള്ള രാവ്, റബീഉൽ അവ്വല വെള്ളിയാഴ്ച രാവ്, റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റബ്ബിന് തന്നോണ്ടൊന്നും കുറയാനുമില്ല. അങ്ങനത്തെ റബ്ബിനോട് ആത്മാർത്ഥമായി നമുക്ക് ചോദിക്കണം. അതുകൊണ്ട് പരിസരത്തുള്ള എല്ലാ സഹോദരങ്ങളും നഗരിയിലേക്ക് കടന്നു വന്നിരിക്കണം. നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ആ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. വിശ്വപ്രവാദി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവര ജന്മപ്രയുക്ത നമ്മുടെ വിശേഷവാദ ദിക്സൂചി പ്രവാസി നേരുവന്തഹ നമ്മളെ ബഹുമാനിയരു ആദരണാഗിരുവന്തഹ ബഹുമാനദ ഫാറൂഖ് മൈമി അവരു ഈഗ താനെ ಸ್ಪಷ್ಟವಾಗಿ ಒಬ್ಬನ ವ್ಯಕ್ತಿತ್ವ ನಮ್ಮ ಜೀವನದ ಮುಖ್ಯ ಗುರಿ ಯಾವುದೆಂದು ಸ್ಪಷ್ಟವಾಗಿ ಹೇಳಿದ್ದಾರೆ. ಬಹುಶಃ ನಾನು ಇವತ್ತು ಈ ವೇದಿಕೆಗೆ ನಿಮ್ಮೆಲ್ಲರ ದುವಾ ಮತ್ತು ಸಂದೇಶ ಪಡೆದುಕೊಂಡು ನ್ಯಾಯವಾಗಿ ಅತ್ಯುತ್ತಮವಾಗಿರಬೇಕೆಂಬ ಆ ಒಂದು ವ್ಯಕ್ತಿಗಳ ಜೀವನ ಅಳವಡಿಸಿಕೊಳ್ಳಿಕ್ಕೆ ಇಲ್ಲಿ ಬಂದು ನಿಂತಿದ್ದೇನೆ. ನಿಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಬಹುಶಃ ಇವತ್ತು ಮಾತಾಡುವಂಥ ಅವಕಾಶ ಕೂಡ ಕೊಟ್ಟಿದ್ದಾರೆ. ಪ್ರಪ್ರಥಮವಾಗಿ ಎಲ್ಲ ಉಲೇಮಾಗಲ ಮತ್ತು ಉಮರಾಕರ ದ್ವನನ್ನು ಯಾಚಿಸಿಕೊಂಡು ವೇದಿಕೆಯಲ್ಲಿರುವ ಎಲ್ಲ ಉಲೇಮಾಗಲು ಮತ್ತು ಉಮರಾಕರನ್ನು ಸ್ಪಂದಿಸುತ್ತಾ ಬಹುಶಃ ಇವತ್ತು ಈ ಒಂದು ಸಂಘಟನೆ ಮಾಡಿದಂತಹ ಈ ಒಂದು ಪ್ರದೇಶದ ಎಲ್ಲ ಯುವಕ ಮತ್ತು ಹಿರಿಯ ಮತ್ತು ಉಲೇಮಾಗಲನ್ನು ಕೂಡ ನಾನು ಇವತ್ತು ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಿ ಇಲ್ಲಿರುವಂಥ ಎಲ್ಲ ಯುವ ಜನತೆಗೆ ಬಹುಮಾನದ ಫಾರೂಕ್ ನೈಮಿ ಅಂತ ಉತ್ತಮವಾಗಿ ಮತ್ತು ದಿಕ್ಸೂಚಿ ಆ ಮಾರ್ಗದರ್ಶನ ಕರೆದುಕೊಂಡು ಬಹುಶಃ ನಮ್ಮ ಯುವ ಜನಾಂಗ ಯಾವ ರೀತಿ ಮುಂದೆ ಇರಬೇಕೆಂಬ ಆಲೋಚನೆ ಸ್ಪಷ್ಟವಾದ ಸಂದೇಶವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ನಾನು ಯಾವಾಗಲೂ ಮಾತನ್ನು ಹೇಳ್ತಾ ಇರ್ತೇನೆ, ಈ ಕಾಲ ಇದು ಆಧುನಿಕ ಮತ್ತು ತಂತ್ರಜ್ಞಾನದ ಕಾಲ. ಮನುಷ್ಯರನ್ನು ಮನುಷ್ಯ ನಂಬುವಂಥ ಕಾಲ ಇಲ್ಲ. ಯಾಕೆಂತ ಹೇಳಿದರೆ ಇದು ಮನುಷ್ಯರ ಕಾಲ ಅಲ್ಲ. ಯಾರಾದರೂ ಮನುಷ್ಯ ತಾವೇನಾದರೂ ಒಬ್ಬನಿಗೆ ಹೇಳಿದರೆ ನಿನ್ನನ್ನು ನಂಬೇಕಾ ಬೇಡುವ ಅಂತೇಳಿ ಭೂತ ಕಾರಣ ಹಿಡಿದು ನೋಡಿ ನೋಡಿ ಒಂದು ಡೌಟ್ ಮತ್ತೆ ಕೂಡ ಎಷ್ಟೇ ನೀವು ಸ್ಪಷ್ಟತೆ ಹೇಳಿದರೂ ಕೂಡ ಎಲ್ಲ ನಂಬಿಕೊಂಡು ಮತ್ತೆ ಸ್ವಲ್ಪ ಡೌಟ್ ಬರುವಂಥ ವಿಚಾರ. ಸೊ ಒಬ್ಬ ಮನುಷ್ಯರನ್ನು ಮನುಷ್ಯ ಭಾಳಷ್ಟು ಕಷ್ಟದಿಂದ ನಂಬುವಂಥ ಒಂದು ಪರಿಸ್ಥಿತಿ. ನಿಮಗೆ ಫೇಸ್ಬುಕ್ನಲ್ಲಿ ವಾಟ್ಸಪ್ನಲ್ಲಿ ಮೆಸೇಜ್ ಬರಲಿ ಪುಡಿಸೋತಿಲ್ಲ, ಅದು ನಂಬಿ ಆಯಿತು, 100 ಜನ ಕಳಿಸಿಯೂ ಆಯಿತು. ಇದು ವಾಟ್ಸಪ್ ಮತ್ತು ಫೇಸ್ಬುಕ್ ಕಾಲದೊಂದು ಪರಿಸ್ಥಿತಿ ಅಲ್ಲದೆ ಮನುಷ್ಯರ ಕಾಲದಲ್ಲಿ ಒಂದು ಕಡಿಮೆ ಆಗುವಂಥ ಸಂದರ್ಭ. ಈ ಆಧುನಿಕ ಮತ್ತು ತಂತ್ರಜ್ಞಾನದ ಕಾಲದಲ್ಲಿ ಇಂಥ ಮತ ಪ್ರಭಾಷಣ ಇದ್ದುಕೊಂಡು ಬಹುಶಃ ಈ ರೀತಿಯ ಧಾರ್ಮಿಕವಾದ ಸಭಾ ಹಮ್ಮಿಕೊಳ್ಳುವ ಮೂಲಕ ಎಲ್ಲ ಯುವ ಜನಾಂಗ ಅವರ ಆ ಕಾಲಿನಲ್ಲಿ ನಿಂತು ಈ ಆಧುನಿಕ ತಂತ್ರಜ್ಞಾನ ಬಲಿಬೀಳದೆ ಸ್ಪಷ್ಟವಾಗಿ ತಮ್ಮ ವ್ಯಕ್ತಿತ್ವವನ್ನು ಬೆಳೆಸಿಕೊಂಡು ಸರ್ವರ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾಗಿ ಅಲ್ಲಾಹು ತಾಲಾ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾಗುವಂಥ ಅವಕಾಶ ಖಂಡಿತವಾಗಿ ಇವತ್ತು ಸಿಗ್ತದೆ. ಈ ಒಂದು ಅವಕಾಶ ನಮಗೆ ನಿಮ್ಗೆಲ್ಲರಿಗೆ ಸಿಕ್ಕಲಿ ಅಂತ ಕೂಡ ನಾನು ಇವತ್ತು ಆಶಿಸೋದಕ್ಕೆ ನಾನು ಇವತ್ತು ಇಚ್ಛಿಸುವಂಥದ್ದು. ಬಹುಶಃ ಈಗಾಗಲೇ ನನಗೆ ಸ್ಪಷ್ಟವಾಗಿ ಬಹುಶಃ ನಾನು ಮತ್ತು ನನ್ನ ಮಿಸ್ ಮನದಿಯವರು ನನ್ನ ಮಗಳನ್ನು ಆಫೀಲ್ ಮಾಡಬೇಕಂತೇಳಿ ಪವಿತ್ರವಾದ ಮಕ್ಕ ಮತ್ತು ಮದೀನದಲ್ಲಿ ಆ ಒಂದು ನಿಯತ್ತನ್ನು ಮಾಡಿದ ಸಂದರ್ಭದಲ್ಲಿ ನಮಗೆ ನೇರವಾಗಿ ಕಾಣ್ತಿದ್ದೆ ಫಾರೂಕ್ ನೈವರ ಸ್ಥಾಪನೆ. ಅಲ್ಲಿಂದ ಡೈರೆಕ್ಟಾಗಿ ಮತ್ತೆ ಶಾಲೆಗೆ ಬರಲಿಲ್ಲ, ಸೀದಾ ಕ್ಯಾಲಿಕಟ್ಗೆ ಬಂದು ಸೀದಾ ಬಸ್ನಿಂದ ಸೀದಾ ಕೊಲ್ಲಂ ಹೋಗಿ ಅಲ್ಲಿ ಭೇಟಿ ಮಾಡಿ ನಾವೆಲ್ಲ ಚರ್ಚೆ ಮಾಡಿಕೊಂಡು ಬಂದಂಥ ಸಂದರ್ಭ. ಬಹುಶಃ ಅಲ್ಲೇ ನಾವು ಭಾಳಷ್ಟು ನಮಗೆ ಇಚ್ಛಿದ್ರು ಕೂಡ ಒಂದು ಎರಡು ಅಲ್ಲಿ ಹೋಗ್ಲಿಕ್ಕೆ 1.5 ದಿವಸ ಬೇಕು, ಅದಕ್ಕಾಗಿ ಸ್ವಲ್ಪ ಗಡಿಬಿಡಿ ಆಯಿತು. ಏನಾದರೂ 11 ವರ್ಷದ ಪ್ರಾಯದ ಮಗಳನ್ನು ಅಲ್ಲಿ ಏನಾದರೂ ಇಟ್ಟು ಅಲ್ಲಿ ಜ್ವರ ಏನಾದರೂ ಬಂದರೆ ಏನು ಮಾಡೋದು, ಅಲ್ಲಿ ಹೋಗ್ಲಿಕ್ಕೆ 1.5 ದಿವಸ ಬೇಕಲ್ಲ ಅಂತ ಹೇಳಿಕೊಂಡು ಮತ್ತೆ ಬಹುಶಃ ನಮಗೆ ಈ ಒಂದು ಅವಕಾಶ ನಮ್ಮ ಕಾಸರಗೋಡು ಮತ್ತು ಇಲ್ಲಿ ಇವತ್ತು ಸಿಕ್ಕುವಂಥ ಅವಕಾಶ ಇತ್ತಾಯಿತು. ನಾನು ಯಾಕೆ ಈ ಮಾತು ಹೇಳ್ದೆ ಅಂತ ಹೇಳಿದರೆ ಅಷ್ಟು ಹೇಳುವಂಥ ದೊಡ್ಡ ಜನ ನಾನಿನ್ನೂ ಕೂಡ ಆಗಲಿಲ್ಲ. ಆದರೂ ಕೂಡ ಬಹುಶಃ ನಮಗೆ ಉಲೇಮಾಗಲು ನಮಗೆ ಹೇಳಿಕೊಟ್ಟಂಥ ಮಾತು ಯಾವುದಂತ ಹೇಳಿದರೆ, ಒಬ್ಬ ತಂದೆ ತಾಯಿ ಅವನ ಮಕ್ಕಳಿಗೆ ಅತ್ಯುತ್ತಮವಾದ ದೊಡ್ಡ ಕೊಡುಗೆ ಕೊಡುವಂಥ ಕೊಡುಗೆ ಯಾವುದಂತ ಹೇಳಿದರೆ, ಆ ಮಗನನ್ನು ಮತ್ತು ಮಗಳನ್ನು ಅಲ್ಲಾಹು ತಾಲನ ಪಾದಕ್ಕೆ ಮುಟ್ಟಿಸುವಂಥ ಕೆಲಸ ಇಲ್ಲದಲ್ಲ, ಅದು ಒಬ್ಬ ತಂದೆ ತಾಯಿ ತನ್ನ ಮಕ್ಕಳಿಗೆ ಕೂಡ ಅತ್ಯಂತ ದೊಡ್ಡ ಕೊಡುಗೆ ಅಂತ. ಬಹುಶಃ ಆ ಒಂದು ವಿಶೇಷವಾಗಿ ಇವತ್ತು
ಒಂದು ಅವಕಾಶ ಅಲ್ಲಾಹು ತಾಲೂಕ್ ನಮ್ಗೆ ಒದಗಿಸಿ ಇವತ್ತು ಕೊಟ್ಟಿದ್ದಾರೆ. ಬಹುಶಃ ಇದಕ್ಕಾಗಿ ಬಹುಶಃ ತಮ್ಮೆಲ್ಲರ ದುವಾನ ಇವತ್ತು ಯಾಚಿಸಿಕೊಂಡು ಮುಂದಿನ ದಿನ ಕೂಡ ನಾವೆಲ್ಲರೂ ಅತ್ಯುತ್ತಮವಾಗಿ ಪ್ರೀತಿ ವಿಶ್ವಾಸ ಹೋಗುವಂತ ಅವಕಾಶ ನಾವೆಲ್ಲ ಇದು ಕಲ್ಪನೆ ಆಗುವಂತ ವಿಚಾರ ಇವತ್ತಾಗಲಿ. ನಾನು ಯುವಕರಿಗೆ ಒಬ್ಬ ಸಹೋದರನಾಗಿ ನಾನು ಹೇಳೋದಿಷ್ಟೇ, ಹಿರಿಯರ ಪ್ರೀತಿ ವಿಶ್ವಾಸ ತಾಳ್ಮೆ ನಾವು ಮೈಗೂಡಿಸಿಕೊಂಡು ಅವಕಾಶ ನಾವು ಇವತ್ತು ಕಲ್ಪಿಸಬೇಕು. ನಮಗೆ ಹಲವಾರು ಇವತ್ತು ಉದಾಹರಣೆಗಳು ಈಗಾಗಲೇ ಫಾರೂಕ್ ನೇಮಿ ಅವರು ವಿಶ್ವ ಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಮುಂದೆ ನಿಂತುಕೊಟ್ಟಿದ್ದಾರೆ. ಬಹುಶಃ ತಾಜುಲ್ ಉಲೇಮಾ ವೇದಿಕೆ ಒಂದು ಅರ್ಥಪೂರ್ಣವಾದ ಇವತ್ತು ವೇದಿಕೆ. ಯಾಕೆಂತ ಹೇಳಿದರೆ ಇವತ್ತು ಬಹುಶಃ ಕಳೆದ 60-70 ವರ್ಷಗಳ ಹಿಂದೆ ಉಳ್ಳಾಲದಂಥ ಒಂದು ಪ್ರದೇಶಕ್ಕೆ ಬಂದು ಇವತ್ತು ನೀವು ಉಳ್ಳಾಲಕ್ಕೆ ಹೋದರೆ ಅಲ್ಲಿ ತೋಡಿಲ್ಲ, ಇಲ್ಲಿ ಲೈಟ್ ಇಲ್ಲ ಅಂದರೆ ನಮಗೆ ಕೇಳಿ ಇವತ್ತು ಬರ್ತದೆ. 60-80 ವರ್ಷಗಳ ಹಿಂದೆ ಆ ಪ್ರದೇಶಕ್ಕೆ ಬಂದಾಗ ಆ ಪ್ರದೇಶ ಯಾವ ರೀತಿ ಇರಬೇಕಿದ್ರೆ ನಾವು ಇವತ್ತು ಆಲೋಚನೆ ಮಾಡಬೇಕಾಗ್ತದೆ. ಸರಿಯಾದೊಂದು ರಸ್ತೆ ಇರಲಿಕ್ಕಿಲ್ಲ, ಒಂದು ಟ್ಯೂಬ್ಲೈಟ್ ಇರಲಿಕ್ಕಿಲ್ಲ, ಒಂದು ನಮ್ಮ ಯಾವುದೇ ಒಂದು ಮೂಲಭೂತ ಸೌಕರ್ಯ ಇಲ್ಲದೆ ಆ ಪ್ರದೇಶದಲ್ಲಿ ನೆಲೆ ನಿಂತು ಧಾರ್ಮಿಕವಾಗಿ ಬಹುಶಃ ಎಲ್ಲ ಒಂದು ಸ್ಪಷ್ಟವಾದ ಸಂದೇಶ ಕೊಡುವ ಮೂಲಕ ರಾಜ್ಯ ರಾಷ್ಟ್ರ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಟ್ಟದಲ್ಲಿ ಧಾರ್ಮಿಕತೆಯ ಮುಖಂಡತನ್ನು ವಹಿಸಿಕೊಂಡು ಬೇರೆ ಬೇರೆ ಪ್ರದೇಶ ಕರೆದರೂ ಕೂಡ ಹೋಗದೆ ಅದೇ ಸಣ್ಣ ಒಂದು ಮನೆಯಲ್ಲಿ ನಿಂತು ತಮ್ಮ ಧಾರ್ಮಿಕತೆ ಮುಖಾಂತರ ಸ್ಪಷ್ಟವಾದ ಸುನ್ನಿ ಜಗತ್ತಿನ ದೊರೆ ಎಂದು ಪರಿಣಿತರಾಗಿ ಕೊಂಡಂತಹ ವ್ಯಕ್ತಿತ್ವದ ಸ್ವಲ್ಪ ಮಟ್ಟಿನ ವ್ಯಕ್ತಿತ್ವ ನಾವೆಲ್ಲ ಇವತ್ತು ಆಲೋಚನೆ ಇವತ್ತು ಮಾಡಬೇಕು. ಆ ತಾಳ್ಮೆ, ಆ ಪ್ರೀತಿ ವಿಶ್ವಾಸ, ಆ ಸ್ಪಷ್ಟವಾಗಿ ಕೊಡುವಂತ ಒಂದು ಮಾರ್ಗದರ್ಶನ, ಬಹು ಸ್ಪಷ್ಟವಾಗಿ ತಿಳಿಸುವ ಒಂದು ವಿಚಾರಗಳನ್ನು ಬಹುಶಃ ಇವತ್ತು ಆ ಒಂದು ಕೆಲವೊಂದು ವ್ಯಕ್ತಿತ್ವವನ್ನು ಕೂಡ ಮೈಗೂಡಿಸಿಕೊಂಡು ಹೋಗುವಂತ ವಿಚಾರ ಇವತ್ತು ಆಗುವಂತದ್ದು. ಅದಕ್ಕಾಗಿ ಒಂದು ಅತ್ಯುತ್ತಮವಾದ ಅರ್ಥಪೂರ್ಣವಾದ ವೇದಿಕೆ ಅಂತ ಹಮ್ಮಿಕೊಂಡಿದ್ದೀರಿ. ನೇರವಾಗಿ ಪರೋಕ್ಷವಾಗಿ ಯಾರೆಲ್ಲ ಸಹಕಾರ ಕೊಟ್ಟಿದ್ದಾರ ಅವ್ರಿಗೆಲ್ಲರಿಗೂ ವಿಷಯ ಕಲಿಸುತ್ತಾ ನಾವೆಲ್ಲರೂ ಕೂಡ ಜೊತೆ ಜೊತೆಯಾಗಿ ಮುಂದೆ ಹೋಗುವಂತ ಅವಕಾಶ ನಾವು ಕಲ್ಪಿಸುವ, ನಾವು ಜೊತೆ ಜೊತೆಯಾಗಿ ಸಂದರ್ಭದಲ್ಲಿ ಯಾರು ಹಿಂದೆ ಉಳಿದಿದ್ದಾರೆ ಅವರ ಕೈ ಹಿಡಿದು ಮುಂದೆ ತೆಗೆಕೊಂಡು ಅವಕಾಶನ ಕಲ್ಪಿಸಿಕೊಂಡು ಹೇಳಿಕೊಂಡು ಎಲ್ಲರ ಪರವಾಗಿ ಬಹುಶಃ ಮತ್ತೊಮ್ಮೆ ಬಹುಮಾನದ ಫಾರೂಕ್ ನೈಮಿಯರಿಗೆ, ಯಾಕೆ ಅವರು ಇವತ್ತು ವಿದೇಶದಲ್ಲಿದ್ದರೂ ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ಮತ್ತೆ ಇವತ್ತು ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಆಗುವಂಥ ಅವಕಾಶ ಇದ್ದರೆ ಅವರು ಆ ಇಟ್ಟಂಥ ಪ್ರೀತಿ ವಿಶ್ವಾಸವೇ ಅದು ಪ್ರಮುಖವಾದ ಕಾರಣ ಅಂತ ನಾನು ಹೇಳಿಕೊಂಡು ನಿಮ್ಗೆಲ್ಲ ಕೃತ ಸಲ್ಲಿಸಿ ನನ್ನ ಎರಡು ಮಾತು ಮುಗಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ರಹಮತ್ತುಲ್ಲಾಹಿ ವಬರಕಾತ. ಧನ್ಯವಾದಗಳು. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪಾಲ್ಗೊಂಡ ಕಾರ್ಯಕ್ರಮ ವಿಶೇಷವಾದ ಮೆರುಗು ಅಂತ ಅಂದುಕೊಂಡ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಆಹಾರ ಮತ್ತು ನಾಗರಿಕ ಪೂರೈಕೆ ಸಚಿವರ ಸನ್ಮಾನ ಯುಟಿ ಖಾದರ್ ಅವರಿಗೆ, ಕರ್ನಾಟಕ ರಾಜ್ಯ ಸರ್ಕಾರದ ಮಂತ್ರಿ ಪಟ್ಟವಿದ್ದರು, ಭೌತಿಕ ಸುಖ ಆಡಂಬರದಲ್ಲಿ ಜೀವಿಸಬಹುದಿದ್ದರು, ಅಧಿಕಾರ ಅಂತಸ್ತು ಅದೇ ರೀತಿ ಸಂಪಾದನೆ ಅವೆಲ್ಲವನ್ನು ಬದಿಗೊತ್ತಿ ಎಲ್ಲವೂ ನಶಿಸುವಾಗ ಆಧುನಿಕ ಜೀವನದ ಆಚೆಗಿರುವ ಪಾರತ್ರಿಕ ಲೋಕದ ಸತ್ಯವನ್ನು ಅರ್ಥೈಸಿ ತನ್ನ ಸ್ವಂತ ಕರುಳು ಕುಡಿಯನ್ನೇ ಅತಿ ಸಣ್ಣ ವಯಸ್ಸಿನಲ್ಲಿ ಕುರಾನ್ ಕಂಠಪಾಠ ಮಾಡಿಸಲು ಸೇರಿಸಿ ಅತ್ಯುನ್ನತ ಜ್ಞಾನದ ಒಡತಿಯಾಗಿ ಇದೀಗ ಸನ್ಮಾನ್ಯ ಸಚಿವರಿಂದ ಈ ಕಾರ್ಯಕ್ರಮದ ಕೇಂದ್ರ ಬಿಂದು ಬಹುಮಾನ್ಯರಾದ ಮೌಲಾನಾ ಡಾಕ್ಟರ್ ಮೌಲಾನಾ ಫಾರೂಕ್ ನಯೀಮ್ ಕೊಲ್ಲಂರವರಿಗೆ ಶಾಲನ ಹೊದಿಸಿ ಗೌರವವನ್ನು ಸಲ್ಲಿಸಿದ್ದಾರೆ. ಧನ್ಯವಾದಗಳು ಸನ್ಮಾನ್ಯ ಸಚಿವರಿಗೆ. ಪ್ರಿಯಮುಳ್ಳವರೇ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ കന്നഡത്തിൽ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ വന്നപ്പോ ബോർഡ് കണ്ടിട്ട് ബോർഡ് മനസ്സിലായിട്ടില്ല. ഏതായാലും അല്ലാഹു തആല ഭൗതിക ലോകത്ത് ഒരാൾക്ക് അധികാരം കൊടുത്ത്, സ്വീകാര്യത കൊടുത്ത്, അത് ആഖിറത്തിലേക്കുള്ളത് നഷ്ടപ്പെടാൻ കാരണമാകാതെ സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് അല്ലാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. ആ നിലയ്ക്ക് ഏക മകളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാൻ അവസരം കൊടുത്ത് പഠിപ്പിച്ചു. ഇനി അത് നല്ല നിലക്ക് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു മകളാക്കി അള്ളാഹു തആല നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും ദുആ ചെയ്യുകയും ഒരുപാട് ഉമറാക്കൾ ഇതൊരു മാതൃകയായി ഏറ്റെടുക്കുകയും വേണം. നമ്മുടെയൊക്കെ മക്കളെ ആഖിറത്തിൻ്റെ വഴിയിൽ വിട്ടതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ലോകത്തും നഷ്ടപ്പെടാനില്ല, പരലോകത്തും വലിയ നേട്ടം കിട്ടും. ഇത് നിങ്ങൾക്കൊക്കെ മാതൃകയായി കാണിച്ചു തരാൻ വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു വേദി ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനും അതുപോലെ ആ മകളോടൊപ്പം പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന വേദിയിൽ വെച്ച് ദുആ ചെയ്യുക എന്നുള്ളത് വലിയ ഒരു അവസരമാണ്. ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ വെച്ച് എനിക്ക് മന്ത്രി അവരോട് പറയാനുള്ളത്,
ഈ വരുന്ന ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ നമ്മുടെ കാദിസിയുടെ സന്നദ്ധദാന സമ്മേളനമാണ്. അതിന്റെ 19-ന്റെ അന്ന് വന്ന് ഞങ്ങളുടെ സമ്മേളനത്തിലും നിങ്ങൾ കൂടിത്തരികയും അതുപോലെ അൽഹംദുലില്ലാ അവിടെ 33 വിദ്യാർത്ഥിനികൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥിനികൾക്ക് അവിടെ സനദ് കൊടുക്കുന്നുണ്ട്. ആ പരിപാടിയിൽ നിങ്ങളും സംബന്ധിച്ച് പറ്റിയെങ്കിൽ മകളെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുവന്നാൽ വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവന്റെ എല്ലാമാണ്. വാപ്പ നമ്മളെ മറന്നാലും, ഉമ്മ നമ്മളെ മറന്നാലും, മക്കള് നമ്മളെ മറന്നാലും, നമ്മളെ മറക്കാത്ത ഒരു നേതാവുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ട്. കാരണം ഹബീബായ തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. മറ്റു പ്രഭാഷണങ്ങളിൽ അതെല്ലാം വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബി തങ്ങൾ നമ്മെ നോക്കുന്നുണ്ട്. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ തങ്ങൾക്ക് സന്തോഷമുണ്ട്, നമ്മൾ തെറ്റു ചെയ്താൽ തങ്ങൾക്ക് വേദനയുണ്ട്. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ചിട്ട് ആ തങ്ങളെ ഒരു തവണയെങ്കിലും കാണണ്ടേ? സഹോദരന്മാരെ, എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ പ്രയാസമില്ലാത്തവർ, പ്രായമുള്ള ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നതിന് വിരോധമില്ല. ഇപ്പൊ മറ്റു ചെറുപ്പക്കാരെല്ലാം അങ്ങ് പരിസരത്തുള്ളവരൊക്കെ ഒന്ന് അടുത്തേക്ക് വന്നാൽ ഈ മജ്ലിസിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. സംഘാടകർ ചേറൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്താല് എല്ലാരും ഒന്ന് മുന്നോട്ട് വന്നാൽ ഹബീബായ തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് എഴുതിയിട്ട് നമുക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാമല്ലോ. അറിയുമോ സഹോദരന്മാരെ, എല്ലാ മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. എല്ലാ മഹാന്മാരായ ഇമാമിങ്ങളും ഹബീബായ തങ്ങളെ കണ്ടവരാണ്. ഒന്നാലോചിച്ചു നോക്കൂ, പകല് മുഴുവനും മുത്തു നബി തങ്ങളുടെ ദീനിന് സേവനം, രാത്രി ഒന്ന് കടന്നുറങ്ങുമ്പോൾ ആ ഹബീബായ നബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ അതുപോലെ വലിയ ഭാഗ്യമുണ്ടോ? എന്റെ നല്ല ചെറുപ്പക്കാരാ, സിനിമ കണ്ട് കണ്ണുകേട് വരുത്തിയിട്ട് മുത്തുനബി തങ്ങളെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ മോനെ? സീരിയല് കണ്ട് കൽബ് കേട് വരുത്തിയിട്ട് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം കളയല്ലേ മോനെ? എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ, സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ടെലിവിഷനിലൂടെയാണെങ്കിലും സിനിമ കണ്ടും സീരിയല് കണ്ടും കൽബും കണ്ണും കേടുവരുത്തിയിട്ട് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ? നമ്മളുടെ വ്യക്തി ജീവിതം മോശമായാൽ ഹബീബായ തങ്ങൾ നമ്മളെ കാണൂല. നമ്മളുടെ സ്വകാര്യ ജീവിതം വൃത്തികേടായാൽ ഹബീബായ തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം വരൂല. കണ്ടില്ലേ, ഇമാം ബുഖാരി തങ്ങൾ കടന്നുറങ്ങുകയാണ്. ആരാണ് ഇമാം ബുഖാരി തങ്ങൾ? ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠമാക്കിയ മഹാനാണ്. വാപ്പ വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പന്നനായ വാപ്പക്ക് വേണമെങ്കിൽ മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു, അല്ലെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ച് ഉമ്മയ്ക്ക് മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു. പക്ഷേ ആ സമ്പത്ത് മുഴുവനും മകനാകുന്ന പണ്ഡിതനും സമ്പന്നനുമായ ഉപ്പാന്റെ സമ്പത്ത് കിട്ടിയ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാഹ് ആ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചത് മുത്തുനബി തങ്ങളുടെ ഹദീസ് പഠിക്കാനാണ്, ഹദീസ് നേടാൻ വേണ്ടി ലോകത്ത് മുഴുവനും സഞ്ചരിക്കാനാണ്. വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു. ഒരു ഹദീസ് ഒരു നാട്ടിലുണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് പോയി ആ ഹദീസ് പഠിച്ചു പോയി. സർവത്ര നീതിയോടെ ഹദീസ് പഠിച്ചു. 7000 ചില്ലാനും ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ എഴുതിയപ്പോൾ ഓരോ ഹദീസും ഇന്ന അധ്യായത്തിൽ വെക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അങ്ങനെ 15000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു സഹീഹുൽ ബുഖാരി എഴുതുമ്പോൾ. അങ്ങനെയുള്ള ഇമാം ബുഖാരി തങ്ങൾ
സഹീഹുൽ ബുഖാരി എഴുതാനുള്ള കാരണം എന്താണെന്ന് അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ, ഇമാമുൽ ഖസ്തല്ലാനി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാമുൽ ഖുറാനി റഹിമഹുല്ലാ തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം എഴുതിയപ്പോൾ, കാണാം ഒരിക്കൽ ഹബീബായ തങ്ങളെ കാണുകയാണ്, അവിടുന്നതാ ഒരു വിശറി കൊണ്ട് ഫാനിന് പകരം നമ്മൾ കാറ്റുകൊള്ളാൻ ഉപയോഗിച്ചിരുന്ന കൈകൊണ്ട് കാറ്റുകൊള്ളിക്കുന്ന സാധനമുണ്ടല്ലോ, ആ വിശറി കൊണ്ട് ഇങ്ങനെ വീശിക്കൊടുക്കുന്നതാണ് കാണുന്നത്. എന്താണ് അതിന്റെ വ്യാഖ്യാനമായി മഹാന്മാര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിന്റെ മേഖലയിൽ സംരക്ഷണം നൽകാനുള്ള സേവനം ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇമാം ബുഖാരി തങ്ങളെയും സ്വപ്നം കാണുന്നു. മുത്തുനബി തങ്ങൾ കാലുവച്ച് നടക്കുന്ന ഓരോ കാൽപാദവും ഇമാം ബുഖാരി തങ്ങൾ ഒരടി തെറ്റാതെ പിന്തുടരുന്നതായി കാണുന്നു. എന്തേ ഇതിന്റെ വിശദീകരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സേവനമാണ്. അതേ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കണ്ടെന്ന് മാത്രമല്ല, ഒരിക്കൽ കഅബയുടെ തണലിൽ ഇരുന്നു കൊണ്ട് കിതാബ് വായിക്കുന്ന ഒരു മഹാനോട് ഉറക്കിൽ വന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തേ എന്റെ കിതാബൊന്നു വായിക്കാത്തത്? അപ്പോൾ ചോദിച്ചു, അല്ല തങ്ങളെ, തങ്ങളുടെ കിതാബ് ഏതാണ്? എന്റെ കിതാബാണല്ലോ അൽ ജാമിഉ സഹീ, ഇമാം ബുഖാരി തങ്ങൾ ക്രോഡീകരിച്ച ജാമിഉ സഹീ എന്റെ കിതാബാണ്, അതെന്തേ നിങ്ങളൊന്ന് വായിക്കാത്തത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെ രാത്രി കടന്നുറങ്ങുമ്പോഴും ഇടക്കൊന്ന് മയങ്ങുമ്പോഴും ഹബീബായ തങ്ങളെ കണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന മഹാനാണ് അൽ ആലിം അൽ അല്ലാമ അൽ ഹാഫിൽ അൽ ഹുജ്ജ ഇമാം ബുഖാരി റഹിമഹുല്ലാ. അല്ലാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമു തരട്ടെ. അവിടുത്തെ ഖബറടക്കി കഴിഞ്ഞപ്പോൾ പരിസരത്തുള്ള മണൽത്തരിക്ക് മുഴുവനും കസ്തൂരിയുടെ ഗന്ധമാണ്. ആളുകൾ വന്ന് ബറക്കത്തിന് മണ്ണെടുക്കാൻ തുടങ്ങി. അവസാനം ഖബർ തന്നെ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയന്നപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയെന്ന് താരിഖുൽ ഇമാമിൽ ബുഖാരിയിലുണ്ട്. ആ ബുഖാരി ഇമാമതങ്ങൾ കനവിലും നനവിലും ഇരിപ്പിലും കിടപ്പിലും രാത്രിയിലും പകലിലും ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് ജീവിച്ച വലിയ മഹാനാണ്. അവിടുത്തെ ഗുരുവര്യരുടെ ഗുരുവര്യരായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ പേര് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനമാണ്. ഈ മഹാന്മാരുടെ എല്ലാം പേര് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനമാണ്. ആ ഇമാമുന ശഫീ റഹിമഹുല്ലാ എല്ലാ രാത്രിയിലും എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ചിലപ്പോ തങ്ങളോട് പറയും, തങ്ങളെ എനിക്കിന്ന വിഷമമുണ്ട്, എനിക്കിന്ന പ്രയാസമുണ്ട്. ഉടനെ അവിടുന്ന് പറയും, അന ലഹുറുക വന സനദുക, വിഷമിക്കണ്ട മോനെ, ഞാനുണ്ട് താങ്ങായി, ഞാനുണ്ട് തണലായി, ഞാനുണ്ട് നിനക്ക് പിന്തുണയായി എന്ന് എന്നോട് പറയും. എന്റെ ദർസ് കേൾക്കാൻ ആളുകളോട് ശുപാർശ ചെയ്യും. എന്നെ ചിലപ്പോൾ അവിടുത്തെ മിമ്പറിൽ പിടിച്ചിരുത്തും. ചിലപ്പോൾ അവിടുത്തെ മുമ്പിലുള്ള തളികയിൽ നിന്ന് എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ തരും. ആരാണ് ഷാഫിഈ മാമതങ്ങൾക്ക് മുത്തുനബി തങ്ങള് കിനാവിൽ കൊടുത്ത സൽക്കാരമാണ്? ആ ഇമാമിനെ പിൻപറ്റുന്നവരല്ലേ ഷാഫിഈകൾ? ഇമാം അബൂ ഹനീഫ തങ്ങളും മോശക്കാരല്ല, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളും കുറവുള്ളവരല്ല, ഇമാം മാലിക് തങ്ങൾ 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയവരാണ്. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ടവരാണ് ഈ ഇമാമീങ്ങളെല്ലാം. ഹബീബായ തങ്ങളെ കണ്ടില്ലേ? റബീഉൽ അവ്വലല്ലേ? വെള്ളിയാഴ്ച രാവല്ലേ? ഈ മജ്ലിസിൽ വെച്ചൊന്ന് ആഗ്രഹിച്ചുകൂടെ? അല്ലാഹുവേ,
ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാം എല്ലാമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം. ഞങ്ങൾക്കൊരുപാട് തവണ അവിടുത്തെ മുനവ്വറായ മുഖം ഒന്ന് കാണിച്ചു തരണം. അല്ലാ കർഷകരെ, എത്ര കർഷകരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്. കച്ചവടക്കാരെ, എത്ര നല്ല കച്ചവടക്കാരാണ് ഹബീബായ നബി തങ്ങളെ കണ്ടത്. ഭരണാധികാരികളെ, എത്ര നല്ല ഭരണാധികാരികളാണ് ഹബീബായ തങ്ങളെ കണ്ടത്. നൂറുദ്ദീൻ ഉസ്സിങ്കി തങ്ങളെന്ന ഭരണാധികാരിയോടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ഖബറു തുറക്കാൻ ആള് വരുന്നുണ്ട്, വേഗം അതൊന്ന് പ്രസിദ്ധിക്കണം എന്ന് പറഞ്ഞു. ആ ഭരണാധികാരി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭരണാധികാരിയായിരുന്നു, ഔറാദ് ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു, ദിക്ർ ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു. താരിഖുൽ മസ്ജിദുൻ നബവിയ ശരീഫിൽ ഈ ചരിത്രമുണ്ട്, വഫാഉൽ വഫ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട്, താരിഖുൽ മദീനത്തുൽ മുനവ്വറയിൽ ഈ ചരിത്രമുണ്ട്, ദുർറു സമീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട്, ഇമാം യൂസുഫ് സാലിഹ് ഷാമി ഈ ചരിത്രം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അല്ലയോ സാധാരണക്കാരെ, ഹബീബായ തങ്ങളെ കാണാൻ എത്രയോ സാധാരണക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഹബീബായ തങ്ങളെ കണ്ടെന്ന സന്തോഷം പറഞ്ഞത് ഒരു 13 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ആരാണ്? ഒരു സാനിറ്ററി കടയിൽ ജോലിക്കാരനായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എന്നോട് വന്ന് പൊട്ടിക്കരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കെൻ്റെ ഹബീബായ തങ്ങളെ കാണാനായി സമ്പൂർണമായി ഒന്ന് കാണാൻ അവിടുന്ന് ദുആ ചെയ്യണം. ഞാൻ അദ്ദേഹത്തോട് കണ്ട രംഗങ്ങളെല്ലാം ചോദിച്ചു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല വ്യക്തി ജീവിതമുള്ള ആളാണ്, നന്നായി സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരനാണ്, നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്, ജമാഅത്ത് മുടക്കാത്ത ആളാണ്, ഒഴിവുള്ള സമയം മുഴുവനും സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഏതെല്ലാം മേഖലയിലുള്ളവരാണ്, എത്ര ഉമ്മമാരാണ് സ്വലാത്ത് ചൊല്ലുന്നതായി കാണുന്നു അറിയുമോ? ചെറിയ പെരുന്നാളിന്റെ അന്ന് വഫാത്തായ ഇമാം ബുഖാരി തങ്ങളെ അക്കാലഘട്ടത്തിലുള്ള വലിയ ഒരു മഹാൻ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ആരെയാണ് കാത്തു നിൽക്കുന്നത്? അതേ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി വരാനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതേ സമയത്താണ് ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായത് എന്ന് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് കേട്ടോ. അങ്ങനെയല്ല, മഹാന്മാരും ഹബീബായ തങ്ങളെ കണ്ടു. ഏത് മേഖലയിലുള്ളവരും സ്വലാത്തു ചൊല്ലി മഹബത്തു ചൊച്ചുകൊണ്ട് മുത്തുനബി തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വലിലെ ഈ വെള്ളിയാഴ്ച രാവിൽ ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങളോട് വലിയ ഇൽമ് പറയാൻ ഞാനൊരു ആലിമല്ല, തഖ്വയിലേക്ക് നിങ്ങളെ ഉപദേശിക്കാൻ ഞാനൊരു മുത്തഖി ആയിട്ടുണ്ടോ? ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ്. കാരണം എൻ്റെ കയ്യിൽ വലിയ അമലുള്ള ജനങ്ങളെ തഖ്വയിലേക്ക് വിളിച്ചാൽ രോഗി ഡോക്ടറായി ചമയും പോലെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞത്? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരികളെ, മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ക്ലിപ്പൊക്കെ ഒഴിവാക്കണേ. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും അനാവശ്യമായ ഒന്നും കാണല്ലേ, ഒന്നിലും ഇടപെടല്ലേ, വൃത്തികേടിന് വേണ്ടി സമയം ചെലവഴിക്കല്ലേ, സ്വലാത്ത് നന്നായി ചൊല്ലണേ. രാത്രി ഉളുവോടുകൂടി സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്കിനി എന്തെങ്കിലും കേട്ടുകൊണ്ട് ഉറങ്ങണമെങ്കിൽ നന്നായി മുത്തുനബി തങ്ങളുടെ മദ്ഹാകുന്ന ബുറുദ വെച്ചോ, അവിടുത്തെ നഅത്ത് ശരീഫ് വെച്ചോ, എന്നിട്ടിങ്ങനെ സ്വലാത്തിലായി എങ്ങോറങ്ങട്ടെ. അങ്ങനെ കിടക്കുമ്പോൾ അതാ
അതിഥിയായി വരാനുള്ള ആരാണ്? എന്തൊരാനന്ദമാണ്, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരാനന്ദമാണ്! ലോകത്ത് പിന്നൊരു രാജാവിനെയും കാണാൻ പൂതി വരില്ല, ലോകത്ത് പിന്നൊരു നേതാവിന്റെ മുമ്പിലും ചെല്ലാൻ മോഹം വരില്ല. അങ്ങനെയുള്ള തികവിന്റെ നേതാവായ, സമ്പൂർണതയുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് അവിടുത്തെ മദീനയെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊന്ന് കിടക്കണം, നമുക്കൊന്ന് ഉറങ്ങണം, നമുക്കൊന്ന് ഉണരണം, നമുക്കൊന്ന് ജീവിക്കണം. ഒരു ദിവസം നമ്മളെല്ലാം ഇവിടുന്ന് യാത്രയാകും. അന്ന് മുത്തുനബി തങ്ങൾ നമ്മളെ ഖബറിൽ ആശ്വസിപ്പിക്കാൻ വേണം. അല്ലാ, അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഈ മജ്ലിസിൽ വെച്ച് തൗബ ചെയ്തോ അന്യ പെണ്ണിനെ പ്രേമിച്ച കൽബുള്ള ചെറുപ്പക്കാരുണ്ടോ? ഒഴിവാക്കിയിട്ട് സ്വലാത്തു ചൊല്ലി മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ചോ? അന്യ പുരുഷന്മാരെ പ്രേമിച്ച പെൺകുട്ടികളുണ്ടോ? ഇപ്പോൾ തന്നെ കൽബിൽ നിന്നൊഴിവാക്കിയിട്ട് ലോകത്തിന്റെ രാജാവായ മുത്തുനബി തങ്ങളെ സ്നേഹിച്ച് സ്വലാത്തു ചൊല്ലിക്കോ. അവസാനം അല്ലാഹ് പരലോകത്ത് ചെല്ലുമ്പോ ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെല്ലാൻ എനിക്കർഹതയുണ്ടോ? നമുക്കർഹതയുണ്ടോ? ഒരു വകുപ്പും കാണുന്നില്ല. കാരണം എത്ര സ്വഹാബത്താണ്, എത്ര ഇമാമിങ്ങളാണ്, എത്ര മഹാന്മാരാണ്. ഞാനൊന്ന് ആലോചിച്ചു നോക്കി, ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്ന് നിൽക്കാൻ എനിക്കെന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒന്നും കാണുന്നില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂലല്ലോ, തങ്ങൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കാനൊന്ന് നോക്കിയാലോ? ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂലല്ലോ, തങ്ങളുടെ മിസ്വാക്കൊന്നെടുത്തു കൊണ്ട് പോകാൻ നോക്കിയാലോ? ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂലല്ലോ, തങ്ങളുടെ വിരിപ്പൊന്നെടുത്തു കൊടുക്കാൻ നോക്കിയാലോ? ബിലാൽ ബിൻ റബാഹ് തങ്ങൾ മാറിത്തരൂലല്ലോ, തങ്ങൾക്കൊന്ന് വെള്ളം കൊണ്ട് കൊടുക്കാനോ? റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി തങ്ങൾ മാറിത്തരൂലല്ലോ. അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ അവിടെ അടുക്കാൻ എന്റെ കയ്യിൽ ഒന്നും കാണുന്നില്ല. മഹാന്മാര് ചെയ്തതുപോലെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇമാമിങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ അത് പറയാനില്ല. ഉറക്കൊഴിഞ്ഞ് ഇൽമു പഠിച്ച് അധ്വാനിച്ചിട്ടുണ്ട്, നമ്മൾ ഇമാമിങ്ങളെ പോലെ ഇൽമിനെ മെനക്കെട്ടിട്ടില്ല. സ്വഹാബത്ത് ഷഹീദായിട്ടുണ്ട്, നമുക്കത് പറയാനില്ല. ദീനിന് വേണ്ടി ഒരു മുട്ടുസൂചി കൊണ്ട വേദന പോലും നമ്മൾ സഹിച്ചിട്ടില്ല. അതേ സമയത്ത് സ്വഹാബത്ത് എത്രയാണ് കഷ്ടപ്പെട്ടത്, നമ്മുടെ കയ്യിൽ ഒന്നും പറയാനില്ല. ഇനി രക്ഷപ്പെടാൻ ഒരു വഴി എന്താണ്? അവസാനം കാണുന്ന ഒരു മാർഗം, അല്ലാ ഞങ്ങളുടെ ഹബീബായ തങ്ങള് ലിവാ ഉൽ ഹംദും വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തന്നാൽ, അവിടുത്തെ മനോഹരമായ കാലുകൊണ്ട് ആ വഴിയിൽ കിടക്കുന്ന ഉമ്മത്തിൽപ്പെട്ട ഒരാളെ അവിടുന്ന് മുത്തുനബി തങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടൂല. അവിടുന്ന് റഹ്മത്തിൻ്റെ കേദാരമാണ്, അവിടുന്ന് ഔദാര്യത്തിൻ്റെ ആരാമമാണ്. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് തട്ടി, മുത്തുനബി തങ്ങൾ മുന്നോട്ട് തട്ടിയത് കൂടെ വരുന്ന സിദ്ദീഖ് തങ്ങൾ പിന്നോട്ട് തട്ടൂല, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പിന്നോട്ട് തട്ടൂല. അങ്ങനെ ഹബീബായ തങ്ങൾ തട്ടി, സിദ്ദീഖുൽ അക്ബർ തങ്ങളും തട്ടി, അങ്ങനെ ഓരോരോ സ്വഹാബത്തും തട്ടി തട്ടി അവസാനം ഉമറുൽ ഖാളി തങ്ങളും സയ്യിദ് അലവി തങ്ങളും താജുൽ ഉലമാ തങ്ങളും നൂറുൽ ഉലമാ ഉസ്താദും അങ്ങനെ മഹാന്മാരെല്ലാം ഹബീബായ തങ്ങളുടെ ചാരത്ത് എത്തിച്ചേർന്ന് കഴിയും. ഇങ്ങനെ സാധുക്കളുടെ കാലിൽ പറ്റി പറ്റിയെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ ജീവാറിലൊന്നെത്താൻ അവസരം നൽകണേ അല്ലാഹ്.
സമീപകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരി എഴുതുകയാണ്, അല്ലാ ഞാൻ മുത്തുനബി തങ്ങളുടെ കാലത്ത് അവിടുത്തെ തലപ്പാവിൽ അണിഞ്ഞ ഒരു തുണി കഷ്ണമായിരുന്നെങ്കിൽ എനിക്ക് അവിടുത്തെ കിരീടമാകാമായിരുന്നല്ലോ. അവിടുന്ന് വായിൽ ഇട്ടുകൊണ്ട് മിസ്വാക്ക് ചെയ്ത മിസ്വാക്കിന്റെ ഒരു കൊള്ളി കഷ്ണമായിരുന്നെങ്കിൽ എനിക്കവിടുത്തെ തിരുവായിൽ കിടന്ന് തിരിയാമായിരുന്നല്ലോ. അവിടുന്ന് ചെരുപ്പുണ്ടാക്കിയ ഉപകരണമായിട്ടാണ് എന്നെ പടച്ചതെങ്കിൽ അവിടുത്തെ കദമേ മുബാറക്കിൽ എനിക്കൊന്ന് അമർന്ന് കിടന്നു സുഖിക്കാമായിരുന്നല്ലോ. അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നൊരു സഹോദരി എഴുതിയ കവിതയുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മഹബ്ബത്തെങ്കിലും നമുക്കുണ്ടോ? അല്ലാ ഞങ്ങൾ ഈ പാതിരാത്രിയിൽ വെള്ളിയാഴ്ച രാവിൽ നിന്റെ കലാമാകുന്ന ഖുർആൻ മനഃപ്പാടമാക്കിയ മക്കളെ ആദരിച്ചുകൊണ്ട് ആ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ഹബീബിന്റെ മദ്ഹ് പറയാൻ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് നാളെ ഞങ്ങൾക്ക് ലിവാ ഉൽ ഹംദിന്റെ തണലിൽ ഒരുമിച്ചുകൂടാൻ കാരണമാക്കണം. അല്ലാ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ സ്വകാര്യ ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചു തന്നെ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഇനി തെറ്റില്ലാത്തൊരു നല്ല ജീവിതം നൽകി ഹബീബിന്റെ പൊരുത്തത്തിലാക്കി ഞങ്ങളെ വളർത്തണം. അല്ലാ ഉമ്മമാരെ സ്വലാത്തു ചൊല്ലിക്കോ, പെങ്ങന്മാരെ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ചോ, ചെറുപ്പക്കാരെ ഹബീബായ തങ്ങളെ സ്നേഹിച്ചോ, അവിടുത്തെ ഷാനും അവിടുത്തെ ഷൗക്കത്തും ലോകത്തെ മുഴുവനും വിളിച്ചു പറഞ്ഞോ, ഈ ജീവിതം മുഴുവനും അവസാനം മദീനത്ത് ചെന്ന് അവിടുത്തെ കിടക്കുന്ന തിരു ഖബറു ശരീഫിന്റെ ചാരത്തുള്ള ജന്നത്തുൽ ബഖിയയിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് കിടക്കാൻ ഒരവസരം നൽകണം. അല്ലാ ഈ ഭാഗത്തൊക്കെ ദീനി ദഅവത്തിന്റെ രംഗത്ത് വലിയ സഹായമായിരുന്ന മുഹമ്മദ് കുഞ്ഞി ഹാജി അവർകൾ അൽഹംദുലില്ലാ. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പേരിലല്ല ഞാൻ അൽഹംദുലില്ല പറഞ്ഞത്. റബീഉൽ അവ്വൽ 12-ന് മദീനത്തെത്താൻ ഭാഗ്യം കിട്ടിയില്ലേ? പരിശുദ്ധമായ കഅബത്തിന്റെ ചാരത്ത് വെച്ച് ലോകത്തോട് വിട പറഞ്ഞില്ലേ? ജന്നത്തുൽ ബഖിയയിൽ കിടക്കുന്നില്ലേ? മരണം ഏതായാലും എല്ലാവർക്കും ഉള്ളതല്ലേ? അത് നല്ല സ്ഥലത്താകുന്നത്, നല്ല സമയത്താകുന്നത്, അതും നിരന്തരമായി നോമ്പെടുത്തതിനു ശേഷമാകുന്നത്. എന്തെല്ലാം വലിയ നന്മകളാണ് അവർക്ക് കിട്ടിയത്! അത് മഹാന്മാരായ സയ്യിദന്മാരെ മുറുകെ പിടിച്ച് ആലിമീങ്ങളുടെ തണലിൽ നടന്നതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ പരലോക പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ. നമ്മുടെ എല്ലാം ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അവസാനം ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹുവിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണം. അല്ലാ ഈ മജ്ലിസിലുള്ള എല്ലാവരോടും എനിക്ക് അവിടുന്ന് വളരെ വിനയത്തോടെ പറയാനുള്ളത് നല്ല മനസ്സാന്നിധ്യത്തോടെ സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് മുത്തുനബി തങ്ങൾക്കൊന്ന് സലാം പറയണം, ഈ മജ്ലിസിൽ വെച്ചൊന്ന് ദുആ ചെയ്യണം. ഖാലിഖായ റബ്ബ് ഔദാര്യവാനാണ്, അവൻ നമ്മളെ വിട്ടൊഴിഞ്ഞു കളയില്ല, അവൻ വലിയ കാരുണ്യമുള്ളവനാണ്. നമ്മൾ വസീലയാക്കുന്നത് മുത്തുനബി തങ്ങളെന്ന കേദാരത്തെയാണ്. ഉമ്മബെങ്ങന്മാരെ, ഈ രാത്രി നമുക്ക് നാളെ പരലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന രാത്രിയാകണം, തഖ്വ വർദ്ധിക്കുന്ന രാത്രിയാകണം, ഈമാനേറുന്ന രാത്രിയാകണം. ഹറാമായ ഒരു കാഴ്ചയിലും പെടല്ലേ, അന്യപുരുഷന്മാരോട് ഇടകലർന്ന് ഈമാൻ കളയല്ലേ, തഖ്വയോടെ ജീവിക്കണേ. അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ കൃത്യത വേണേ, നിസ്കാരം ഖലാഅക്കല്ലേ. അല്ലാഹനെ പേടിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞു. ഞാൻ ഇക്കൂട്ടത്തിൽ ഒരു വേദു പറയാനും അർഹനല്ല, ഞാൻ വളരെ സാധുവാണ് പാപിയാണ്, നിങ്ങളെല്ലാം എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ പെടുത്തി തരട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ
റബ്ബി സല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് മദീനത്തേക്ക് സലാം ചൊല്ലണം. എല്ലാവരും നല്ല മനസാന്നിധ്യത്തോടെ ചൊല്ലണം. ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഇത്ര മഹാന്മാരാണ് സലാം ചൊല്ലിയപ്പോൾ മടക്കുന്നത് കേട്ടത്. അതിനൊന്നും നമുക്ക് കഴിയുന്നില്ലെങ്കിലും മുത്തുനബി തങ്ങൾ ഇഷ്ടത്തോടെ അതൊന്ന് സ്വീകരിച്ചു തരണം. ആ നല്ല മനഃചിന്തയോടെ സലാം ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മളെ തഖ്‌വയുള്ളവരാക്കി തരട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 خذ بأيدينا قلت حيلتنا وأنت وسيلتنا يا رسول الله. الله تعالى നമുക്കെല്ലാം ഒരുപാട് തവണ മദീനത്തെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹുവിന്റെ ലിഖാഇന് പറ്റുന്ന മരണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. ദുആ ഒരു ഉപചാരമല്ല, നമ്മുടെ ഖാലിഖായ റബ്ബിനോട് ചോദിക്കുകയാണ്. അവിടെ കസേര എടുക്കുന്ന വോളണ്ടിയർമാർ അത് ആമീൻ ചൊല്ലേണ്ടവരാണെങ്കിൽ തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ട് എല്ലാവരും ദുആയിൽ പങ്കെടുക്കണം. ജല്ല ജലാലായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസെല്ലാം ഖബൂൾ ചെയ്തു തരുമാറാകട്ടെ. ഏതായാലും ഇത്ര നേരം നമ്മൾ പരിപാടി നടത്തി, ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വോളണ്ടിയർമാർ വർക്ക് ചെയ്താൽ മതിയാവും. ഇൻഷാല്ലാ 10 മിനിറ്റിന്റെ വലിയ ബർക്കത്ത് കിട്ടും. അതുകൊണ്ട് എല്ലാ വോളണ്ടിയർമാരും മജ്‌ലിസിലേക്ക് ചേർന്ന് നിന്ന് ദുആയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ആമീനിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം. പ്രിയമുള്ളവരെ, ഈ പരിപാടിക്ക് വേണ്ടി ഒരു സംഭാവനയും നിങ്ങളോട് ചോദിക്കുന്നില്ല. സംഘാടകരാരും എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. മറിച്ച് നിങ്ങൾ ദുആ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മഹത്തായ ദീനി സ്ഥാപനം മഖ്ദൂമിയ ദഅ്‌വ കോളേജ് എല്ലാ മാസവും 7.5 ലക്ഷം രൂപ ചെലവുണ്ട്. വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഈ മാസം എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പുതിയ കറൻസി പ്രശ്നമുള്ളതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് പ്രയാസമില്ലാത്ത ആളുകൾ 2000, 1000 നിങ്ങൾക്ക് എത്രയാണോ നല്ലൊരു സംഖ്യ, ആ സ്ഥാപനത്തിന് വേണ്ടി വലുതായിട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് നൽകാൻ പറ്റുന്നതിൻ്റെ പരമാവധി സഹായം. ലക്ഷക്കണക്കിന് റുപ്യയുടെ കടമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം ത്വയ്ബ സെൻ്റർ എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സെൻ്റർ നടക്കാൻ മാസം 50,000 രൂപ വേണം. അങ്ങനെ എത്രയോ സംരംഭങ്ങളുണ്ട്. ഉത്തരേന്ത്യയിൽ, ബീഹാറിൽ, വെസ്റ്റ് ബംഗാളിൽ, ഡൽഹിയിൽ എല്ലാം നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം അവിടെയെല്ലാം സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കണം. വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നമ്മുടെ ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട്. അവിടെ ഒരാൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് ATMന്റെ മുമ്പിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യൂ നിൽക്കാനാണ് ഒരാൾക്ക് ശമ്പളം കൊടുക്കേണ്ട അവസ്ഥ. എന്തൊരവസ്ഥയാണ് റബ്ബേ. ഇതുപോലൊക്കെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്ത് അവസാനം പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉപചാരത്തിന് 10 or 50 എടുത്തുള്ളൊരു മുസാഫഹത്തല്ല, നിങ്ങളെ കൊണ്ട് നൽകാൻ പറ്റുന്ന നല്ല സംഭാവനകൾ കയ്യിൽ തന്ന് ആ സ്ഥാപനത്തെ സഹായിക്കണം. ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത സംഘടിപ്പിച്ച ആ പ്രവർത്തകർക്കും കുടുംബത്തിനും വോളണ്ടിയേഴ്സിനും എല്ലാം അതിനുവേണ്ടി ആതിഥ്യമൊരുളിയ ഈ മഹല്ല് ജമാഅത്തിനും എല്ലാം അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد وآله بقدر حسنه وجماله اللهم صل على سيدنا محمد وآله بحسب جماله وكماله اللهم صل على سيدنا محمد النور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد وآله الأطهار അല്ലാഹുവേ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടി ഈ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ മാസത്തിലെ പുണ്യമേറി രാത്രിയിൽ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതിന് നീ ഹായിബാക്കല്ലേ റഹ്മാനേ, ഞങ്ങളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും നീ വിട്ടുവീഴ്ച ചെയ്യണേ റഹ്മാനേ, ഞങ്ങളുടെ കൽബ് നീ പരിശുദ്ധമാക്കി തരണേ റഹ്മാനേ, നിന്നിലേക്ക് തിരിഞ്ഞ് നിന്നെ ദിക്റു ചെയ്യുന്ന കൽബ് നൽകണേ റഹ്മാനേ, ഹബീബായ തങ്ങളോട് പെരുത്ത ഇഷ്ടം ഞങ്ങളുടെ കൽബിൽ നിറച്ച് രാവും പകലും അവിടുത്തെ മധുരം അവിടുത്തെ പ്രകീർത്തനവും ചൊല്ലി അവിടുത്തോട് ഞങ്ങളെ ലയിപ്പിച്ചു തരണേ റഹ്മാനേ, ഞങ്ങളുടെ കൽബ് ഹബീബിലേക്ക് അടുപ്പിച്ചു തരണേ റഹ്മാനേ, ഒരുപാട് തവണ ഞങ്ങൾ മദീനയിലെത്തിക്കണേ റഹ്മാനേ, അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ ഹുളൂർ നൽകണേ റഹ്മാനേ, അവിടുന്ന് സലാം അടക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്കൊരവസരം നൽകണേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളുടെ കൽബെപ്പോഴും ഇരൽ ഹബീബി തമീലു ഒന്ന് ചേർത്ത് വെച്ചു തരണേ റഹ്മാനേ. അല്ലാ ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനേ, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയി അല്ലാ, ഞങ്ങളെ ഉയർത്തിയ കൈകൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാ, നിൽക്കുന്ന കാല് ഒരുപാട് തെറ്റിലേക്ക് നടന്നിട്ടുണ്ട് അല്ലാ, ചോദിക്കുന്ന ആമീൻ ചൊല്ലുന്ന നാവ് ഞങ്ങൾ ഒരുപാട് തെറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലാ, ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കാൻ ഒരവയവും ഒരമലും ഇല്ല അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ സഹോദരന്മാർ ഞങ്ങളെ ഇഷ്ടം നിൽക്കുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആതിഥ്യമരുളുന്നവർ ഭക്ഷണം നൽകുന്നവർ ഭക്ഷണം പാചകം ചെയ്തു തരുന്ന ഉമ്മ പെങ്ങന്മാർ, ഞങ്ങൾക്ക് യാത്രയ്ക്ക് സൗകര്യം ചെയ്ത് വാഹനം നൽകുന്ന ആളുകൾ, അങ്ങനെ ഏതൊക്കെ നിലക്ക് ഞങ്ങളെ ഇഷ്ടം വെച്ച് സ്നേഹിച്ച് സഹായിക്കുന്നവരുണ്ടോ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാം നിന്റെ ഇഷ്ടക്കാരിൽ പെടുത്തണേ അല്ലാ, അലീമായ റബ്ബേ ഞങ്ങളുടെ കൽബ് പരിശുദ്ധമാക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ ഒരുപാട് തവണ അവിടുത്തെ മുനവ്വറായ മുഖം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ, എന്തൊരാനന്ദമാണ് എന്തൊരു രസമാണ് എന്തൊരു ഹരമാണ് ഹബീബിനെ കണ്ടിങ്ങനെയുള്ളൊരു രാത്രിയാകുമ്പോ അത് ഹില്ലിലും ഹറമിലും ഒരാനന്ദമാണ്, ഞങ്ങൾക്കൊരുപാട് തവണ അവിടുത്തോട് റുഅ്യത്ത് നൽകണേ അല്ലാ, വിസാല് നൽകണേ അല്ലാ, അല്ലാ ഞങ്ങളുടെ ഈ മജ്‌ലിസ് കബൂലാക്കണേ അല്ലാ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് മുത്തുനബി തങ്ങളുടെ മദഹ് പറയാനാണ്, ഞങ്ങളെ നീ പൊരുത്തപ്പെടണേ അല്ലാ, ഹബീബിന്റെ ആശിഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, ഈ വേദി ഒരുക്കിയതിന് പിന്നിൽ ബഹുമാനപ്പെട്ട മന്ത്രിയവകളുടെ മകളും മറ്റു പെൺമക്കളും അവിടുന്ന് ഖുർആൻ മനഃപ്പാഠമാക്കിയതിന്റെ സന്തോഷമാണ് അല്ലാഹ, ആ മകൾക്കും അവരുടെ കൂട്ടുകാരികൾക്കും അതുപോലെ തന്നെ ആ കുടുംബത്തിനും മറ്റുള്ളവരുടെ കുടുംബങ്ങൾക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഇതിനു വേണ്ടി വിളിച്ച അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം ഒരു രാഷ്ട്രീയ ബന്ധമല്ല, ഒരു ബിസിനസ് ബന്ധമല്ല, ഒരു സാമ്പത്തിക ബന്ധമല്ല, ദീനിന്റെ പേരിൽ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്, ഞങ്ങളെല്ലാം കണ്ടതും കേട്ടതും ദീനിന്റെ പേരിലാണ്, ഞങ്ങളതാള ജന്നാത്തുൻ നഈമിൽ ഞങ്ങളുടെ ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ, ഞങ്ങളെ ആ നിലക്ക് പറ്റുന്നവരാക്കണേ റഹ്മാനേ, ഞങ്ങളുടെ സൗഹൃദങ്ങൾ നീ കബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ,
തങ്ങളടക്കമുള്ള വലിയ മഹാന്മാര് ഞങ്ങളുടെ നേതൃത്വങ്ങൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അവരുടെ ദരജകളെ നീ ഉയർത്തണേ അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്ന ശ്രീ അലി കുഞ്ഞു ഉസ്താദ്, മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാര്, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ മഹാന്മാർ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മുഴുവനും വിലാസമായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, എല്ലാ മഹാന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരുപാട് കാലം അവരുടെ തണൽ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ സമ്മേളനങ്ങൾ വരുന്നുണ്ട്, നീ വിജയിപ്പിക്കണേ അല്ലാ. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സാരഥ്യത്തിലുള്ള സിറാജുൽ ഉലം, സിറാജുൽ ഹുദയുടെ സമ്മേളനം ഫെബ്രുവരി മാസം 3, 4, 5 തീയതികളിൽ നടക്കുന്നുണ്ട്. അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ അല്ലാ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അതിന്റെ പ്രചരണം ജനുവരി ആദ്യവാരത്തിൽ ഈ കർണാടകയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാതും സഹായിച്ചു കൊടുക്കണം. അല്ലാഹുവേ നീ അതും വിജയിപ്പിക്കണേ അല്ലാ. അലീമായ റബ്ബെ, ഞങ്ങളുടെ ഖാദിസിയുടെ സമ്മേളനം വരുന്നുണ്ട് ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ. അൽ മഖറു സുന്നിയുടെ സമ്മേളനം വരുന്നുണ്ട് ജനുവരി മാസത്തിൽ. അതുപോലെ തന്നെ താഹിറുൽ ഹദൽ തങ്ങളുടെ സ്ഥാപനത്തിന്റെ സമ്മേളനം വരുന്നുണ്ട്. എല്ലാ സമ്മേളനങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാം നിന്റെ ദീനിന്റെ മുന്നേറ്റത്തിന് കാരണമാക്കണേ അല്ലാ. സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാ. അല്ലാ, കടമുള്ളവരുണ്ട്, വീടാനുള്ള വഴി നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങളിൽ കിടന്ന് പുളയുന്നവരുണ്ട്, നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, റേഡിയേഷൻ ചികിത്സ ചെയ്യുന്നവരുണ്ട്. എത്രയെത്ര ക്യാൻസർ രോഗികളാ ഈ വേദിയിലും എന്നോട് ഒരാള് ക്യാൻസർ രോഗിക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാ നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ തരം മാരക രോഗങ്ങളും തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ കാവല് നീ തരണേ അല്ലാ. ഒരുപാട് പ്രവാസി സഹോദരന്മാരുണ്ട്, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് കേട്ട് ആമീൻ പറയുന്ന ഉമ്മവെങ്ങന്മാർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സിഹത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഓരോ മജ്ലിസും നീ ഇജാബത്ത് കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. ഇവിടുന്ന് ഹിഫ്ള പഠിച്ചിറങ്ങുന്ന മക്കൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഹിഫ്ള പഠിച്ചിറങ്ങുന്ന ആൺമക്കൾ പെൺമക്കൾ എല്ലാവരെയും നല്ല ഉറപ്പുള്ള ഹാഫിളീങ്ങളാക്കി ജീവിതകാലം മുഴുവനും അത് നിലനിർത്തി, അത് പരിപാലിച്ച്, അതിനനുസരിച്ച് ജീവിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റുന്ന നിലക്ക് നല്ല ബറക്കത്തുള്ള ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഹാഫിളാത്തുകളാക്കണേ അല്ലാ. അല്ലാഹു കൊടുത്ത ഏക മകളെ ഖുർആൻ പഠിക്കാൻ തിരഞ്ഞെടുത്ത മാതാപിതാക്കൾക്ക് നീ എല്ലാവിധ ഐശ്വര്യവും കൊടുക്കണേ അല്ലാഹ. എല്ലാവിധ ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ഏഴകളായ അടിമകളാണ്, ചോദിച്ചിട്ട് മതി വരുന്നില്ല. കാരണമെന്തേ? ലോകത്ത് മനുഷ്യന്മാരോട് ചോദിച്ചാൽ കേൾക്കുമ്പോഴവർക്ക് മടിയാണ്, നിനക്ക് ചോദിക്കും തോറും ഇഷ്ടമാണ്, അപ്പൊ നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്കിഷ്ടമാണ്. അല്ലാ, വേറെ ആര് തന്നാലും അവർക്കുള്ളതിൽ നിന്ന് കുറയും, നീ തന്നാൽ നിനക്കൊന്നും കുറയില്ല, അപ്പൊ നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമാണ്. നീ ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് ഞങ്ങൾക്ക് തന്നവനാണ്, അപ്പോഴും ഞങ്ങൾക്ക് ചോദിക്കാൻ ആവേശമാണ്. റബ്ബേ, നീ ഞങ്ങൾക്ക് എല്ലാ റഹ്മത്തിന്റെ കവാടങ്ങളും തുറന്നു തരണേ അല്ലാ. മഴയില്ലാതെ വിഷമിക്കുന്ന നാടുകളിൽ മഴ നൽകണേ അല്ലാ. മഴ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസിൽ സമാ അലൈനാ മിദ്റാറാ. അല്ലാഹുമ്മ അൻസിൽ സമാ അലൈനാ മിദ്റാറാ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വീടുകളിലൊക്കെ മഴയില്ലാതെ വെള്ളത്തിന് ക്ഷാമമുണ്ട്. നീ ഞങ്ങൾക്ക് മഹൈറായ റഹ്മത്തിന്റെ മഴ നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ സഹോദരങ്ങളാണ് അലപ്പോയിൽ ചിതറി തെറിച്ചുകൊണ്ടിരിക്കുന്നത്, സിറിയയിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ പരലോകം
സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് സുരക്ഷ നൽകണേ അല്ലാ. ധിക്കാരികളായ ഭരണാധികാരികളെ നീ നിയന്ത്രിക്കണേ അല്ലാ. നിന്റെ കഹറു കൊണ്ടവരെ നീ പിടിക്കണേ അല്ലാ. നിന്റെ പരമാധികാരം കൊണ്ടവരെ കൈകാര്യം ചെയ്യണേ അല്ലാ. നിന്റെ പാവങ്ങളായ അടിമകൾക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പാവങ്ങളായ അടിമകൾക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. മ്യാൻമാറിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, സിറിയയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഫിലിസ്തീനിലെ ഞങ്ങളുടെ പാവങ്ങളായ സഹോദരങ്ങൾ, അല്ലാ എല്ലാവർക്കും നീ കാവലേകണേ അല്ലാ. ധിക്കാരികളായ ഭരണാധികാരി നിന്റെ പരമാധികാരം കൊണ്ട് നീ നിയന്ത്രിക്കണേ അല്ലാ. അവർക്ക് നീ സൽത്തനത്ത് കൊടുത്ത പാവങ്ങളെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ നാട് നീ ഖൈറിന്റെ നാടാക്കണേ അല്ലാ. അല്ലാഹുവേ, അക്രമം ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകല്ലേ അല്ലാ. ഖൈറും സലാമത്തും നൽകണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്നാ വലാ തുദില്ലനാ ബാരിക് ലനാ ഫീ കുല്ലി ഉമൂരിനാ വഹബ്ബിബ് ഇലൈനാ نبينا وحبيبنا صلى الله عليه وسلم من أموالنا وأولادنا ومن الماء البارد على الظمأ يا رب العالمين يسألك اللهم يا مولانا ما سألك منه عبدك ونبيك محمد صلى الله عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين എല്ലാവരും സലാത്ത് ചെല്ലുമ്പോൾ നന്നായി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് നൽകണം. അമ്മമാർ പെങ്ങന്മാർ വല്ല സംഭാവന ഉള്ളവർ കൊണ്ടുവന്നവരുണ്ടെങ്കിൽ കൊടുത്തുവിടണം. ഇല്ലാത്തവരാരും വിഷമിക്കണം. നിങ്ങൾ എല്ലാവരും ദുആരന്നാ മതി. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ജനുവരി 3-ാം തീയതി 10 മണിക്ക് പേരോട് ഉസ്താദ് അവർ ദേർലക്കട്ടയിൽ വരുന്നുണ്ട്. അതുപോലെ ഇൻഷാല്ലാ 8-ാം തീയതി നമ്മുടെ സുരഭയിൽ ഒരു പരിപാടിയുണ്ട്. അല്ലാഹു തആല എല്ലാം വിജയിപ്പിക്കുമാർ. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നൽകുക. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.